السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد رآه نزلة أخرى عند سدرة المنتهى عندها جنة المأوى إذ يغشى السدرة ما يغشى ما زاغ البصر وما طغى. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى، يا واسع الكرم. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. ആദരണീയരായ ഉസ്താദുമാർ, ഉമറാക്കൾ, യുവാക്കൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ മഹത്തായ ജമാഅത്തിൻ്റെ കീഴിൽ ബഹുനിരായ താജുൽ ഉലമയുടെ കാലഘട്ടത്തിൽ മഹാനവറുകളും ശേഷം അവിടുത്തെ ആദരണീയരായ മകൻ ഖുറാത്തങ്ങളും നേതൃത്വം നൽകുന്ന ഈ അനുഗ്രഹീതമായ മഹല്ലത്തിൽ അൽഹംദുലില്ലാ സാധുക്കളെ സഹായിക്കാൻ വേണ്ടിയുള്ള നുസ്രത്തുൽ മസാക്കീൻ എന്ന മഹല്ലിൻ്റെ കീഴിൽ ഉള്ള ഒരു സംരംഭം. ഈ സംരംഭത്തിൻ്റെ കീഴിലായി നാട്ടുകാരുടെയും പരിസരങ്ങളിലുള്ളവരുടെയും എല്ലാ നല്ലവരായ ജനങ്ങളുടെയും സഹകരണത്തോടുകൂടിയുള്ള ഈ ഒരു പരിപാടി അള്ളാഹു അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറുണ്ട്. സാധാരണ വിപരീതമായി ചെറിയൊരു പ്രയാസം സൗണ്ടിന് ഉണ്ട്. അത് മൈക്കിൻ്റെ കേടല്ല, എൻ്റെ കേടാണ്.
അതുകൊണ്ട് വലിയ ശബ്ദത്തിൽ സംസാരിക്കാൻ ചെറിയ പ്രയാസമുണ്ട്. പറയുന്ന കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കണം എന്നതിനു വേണ്ടിയാണ് ഞാനിത് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധ ഇസ്ലാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള എല്ലാ അമ്പിയാക്കളും മുസ്ലിങ്ങളും പഠിപ്പിച്ച അള്ളാഹുവിൻ്റെ ദീനാണ് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അതിൻ്റെ പൂർത്തീകരണമാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പ്രബോധനത്തിലൂടെ നടത്തിയിട്ടുള്ളത്. അല്യൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് ഖുർആൻ പറഞ്ഞത് ഈ പൂർത്തീകരണത്തെ സംബന്ധിച്ചാണ്. അങ്ങനെ ഇസ്ലാം പരിപൂർണമായി ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിതരണം ചെയ്യുന്നതിന് മുമ്പ് ധാരാളം സംഭവ വികാസങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാം. പഴയ കാലങ്ങളിൽ തന്നെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനീ പ്രചരണം നടത്തുന്നതിന് മുമ്പ് തന്നെ നാല് പവിത്ര മാസങ്ങളെ എണ്ണപ്പെട്ടിരുന്നു. ബഹുമാനമുള്ള നാല് മാസങ്ങൾ. വർഷത്തിൻ്റെ ആരംഭത്തിലുള്ള മുഹറമും കൊല്ലത്തിൻ്റെ അവസാനത്തിലുള്ള ദുൽഖാദും ദുൽഹജ്ജും കൊല്ലത്തിൻ്റെ മധ്യത്തിലുള്ള റജബും. നാല് പവിത്ര മാസങ്ങളെന്ന് ഖുർആൻ പറഞ്ഞ മിൻഹാ അർബഅത്തുൻ ഹുറും, ബഹുമാനമുള്ള നാല് മാസങ്ങൾ എന്ന് ഖുർആൻ പറഞ്ഞ മാസങ്ങളിൽ പെട്ടതാണ്. പരിശുദ്ധമായ റമദാനിന് വലിയ ബഹുമാനം ഉണ്ട്. സർവമാസങ്ങളുടെയും നേതാവ് സയ്യിദ് സുഹൂർ എന്ന് പറയുന്ന മാസമാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച റബീഉൽ അവ്വലിന് വലിയ ബഹുമാനം ഉണ്ട്. അത് എല്ലാ ഇമാമിങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇമാമിങ്ങൾ ഗ്രഹിച്ചെടുത്തത് ഖുർആൻ ഹദീസിൽ നിന്നാണ്. വെള്ളിയാഴ്ച ദിവസത്തിന് വലിയ ബഹുമാനമുണ്ട്. എന്താണ് കാരണം? ഫീഹി ഖുലഖ ആദം, ആദൻ നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ട ദിവസമാണ്. ആകയാൽ ആദൻ നബിയുടെ ജന്മദിനമാണ്. പക്ഷേ ജന്മം നമ്മളെ പോലെ അല്ലാതെ മാത്രം, വേറെയും ഒരുപാട് അനുഗ്രഹങ്ങൾ വെള്ളിയാഴ്ച ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളിയാഴ്ചക്ക് ബഹുമാനമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദൻ നബി അലൈഹി ഇസ്ലാമിന്റെ ജന്മം അല്ലെങ്കിൽ സൃഷ്ടിപ്പ് മാത്രമല്ല, ഫീഹി ഉദ്ഖിലൽ ജന്ന, ആദൻ നബി അലൈഹി ഇസ്ലാമിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് വെള്ളിയാഴ്ചയാണ്. അപ്പൊ ആദൻ നബിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടി. അതുപോലെ വെള്ളിയാഴ്ച സ്വർഗത്തിൽ നിന്ന് ആദൻ നബി അലൈഹി ഇസ്ലാമിനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. അതും വലിയൊരു അനുഗ്രഹമാണ്. ഇങ്ങോട്ടോ, ആരോ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞോക്ക്, എല്ലാവരും ഇങ്ങോട്ട് നോക്കുക. അത് കസേര ഉണ്ടെന്നാണ്. ഞങ്ങളുടെ നാട്ടിൽ എത്ര കസേര ഉണ്ടെന്ന് ആരാ നോക്കല്? നമ്മൾ കസേര കൊണ്ടുവന്ന് നോക്കാനല്ലല്ലോ സാസിൽ വന്നത്, വേദനക്കാനല്ല. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്, ഭൂമി ഒരു പരീക്ഷ നടക്കുന്ന ഹാളാണ്. تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. ആരാണ് നല്ല പ്രവൃത്തി ചെയ്യുന്നത് എന്ന്
പരീക്ഷിക്കുന്ന ഒരു ലോകമാണ് ഭൂമിലോകം. അപ്പൊ പരീക്ഷാ ഹാളിലേക്ക് പോകുന്നത്, പരീക്ഷയിൽ വിജയം കൈവരിച്ച് റാങ്ക് വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമാണ്. അപ്പൊ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നത് പരീക്ഷ എഴുതാനാണ് അഥവാ പരീക്ഷ നടക്കാനാണ്. ഈ പരീക്ഷയിൽ വിജയിച്ച് ഈമാനോടെ തത്വയോടെ ജീവിച്ച് മരിക്കുന്നവർക്ക് സ്വർഗത്തിൽ നിന്നിങ്ങോട്ടുള്ള വരവ് വലിയ അനുഗ്രഹമാണ്. വഫീഹി തഖൂമുസ്സാഅ, വെള്ളിയാഴ്ചയാണ് ഖിയാമത്ത് നാളുണ്ടാവുക അഥവാ റിസൾട്ട് അറിയുന്ന ദിവസം, റിസൾട്ട് അനുസരിച്ച് സമ്മാനം ലഭിക്കുന്ന ദിവസം, അത് വെള്ളിയാഴ്ചയാണ്. വിജയിക്കുന്ന ആളുകൾക്ക് റിസൾട്ട് അറിയുന്ന ദിവസം വലിയ ആഘോഷ ദിവസമാണ്. അങ്ങനെ ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചതും ലഭിക്കുന്നതുമായ ദിനമായതിനാൽ വെള്ളിയാഴ്ചക്ക് ബഹുമാനം ഉണ്ടായി. ഇതുപോലെ ഫീഹി വുലിദ്തു, തിങ്കളാഴ്ച ദിവസം എന്റെ ജന്മദിനമാണ്. തിങ്കളാഴ്ച ദിവസത്തിന് ബഹുമാനം ലഭിക്കാൻ കാരണം അത് നബി തങ്ങളുടെ ജന്മദിനമായതുകൊണ്ടാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവ നബി സല്ലല്ലാഹു നിങ്ങളുടെ ജന്മദിനത്തിന് ബഹുമാനമുണ്ട് എന്നത് നബി തങ്ങൾ തന്നെ പഠിപ്പിച്ചു. ആ ഹദീസിൽ നിന്ന് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു, ഷൈഖുൽ ഇസ്ലാം ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ, ഈജിപ്തിലാണ് മാനവരുടെ ജാറോ, ഞാനവിടെ ഒന്നിലധികം തവണ സിയാറത്ത് ചെയ്യാറുണ്ട് കൈറോ. ഒരിക്കൽ ഞാൻ ചെന്നപ്പോൾ ആ ജാറം വളരെ പഴകി വീഴാറായതായി കണ്ടപ്പോ എനിക്ക് സങ്കടം തോന്നി. അപ്പൊ അതെന്തോ അവിടെ ആ ജാറം നടത്തുന്ന ആളുകൾക്കിടയിൽ എന്തോ ചെറിയ ഭൂമി തർക്കമോ മറ്റോ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഏതായിരുന്നാലും ഈ അടുത്ത് അത് പുനർനിർമ്മിക്കപ്പെട്ടതായി എന്നോട് ആരോ പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം. ആ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഫതുഹുൽ ബാരി എന്ന ഗ്രന്ഥം സഹീഹുൽ ബുഖാരിയുടെ ലോകപ്രശസ്ത വ്യാഖ്യാനമാണ്. മഹാനവറുകൾക്ക് ഹദീസിലുള്ള അവഗാഹം അറിവ് ഫതുഹുൽ ബാരി നോക്കുന്ന ആരോടും പറഞ്ഞറിയിക്കേണ്ടതില്ല. ദുബായ് ഭരണാധികാരി സാഹിബ് സുമു മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഹഫിളഹുല്ലാഹ്, അദ്ദേഹം ഫതുഹുൽ ബാരി ഫ്രീ ആയി അച്ചടിച്ച് ഫ്രീ ആയി ലോകം മുഴുക്കെ വിതരണം ചെയ്യാറുണ്ട്, ചെയ്തിട്ടുണ്ട്. നമ്മൾക്കും അതിന്റെ കോപ്പി കിട്ടിയിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ഹദീസ് ഗ്രന്ഥമാണ്. ഹദീസ് കൃതിയിൽ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദുകളാണ്, അവിടുത്തെ മദഹ് ഗാനങ്ങളാണ്. അതിൽ നബി സല്ലല്ലാഹു തങ്ങൾ ജനിച്ച ദിവസത്തിൽ ഉണ്ടായ സംഭവങ്ങൾ മുതൽ ധാരാളം മൗലിദ് ദിനത്തിലുണ്ടായ സംഭവങ്ങളെ മഹാനവറുകൾ എടുത്തു പറയുന്നു. കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലാക്കിയും നബി തങ്ങളെ വിളിച്ച് ഇസ്തിഗാസ ചെയ്തും മഹാനവറുകൾ ആ ബഹുമാനം ബർക്കത്ത് സമ്പാദിക്കുന്നുമുണ്ട്. ആ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു കൊടുത്ത ഫത്വയിലും ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ ഹസനുൽ മഖ്സും ഫി അമലിൽ മൗലിദ് എന്ന ഗ്രന്ഥത്തിലും, അതേപോലെ ഇബ്നുൽ ജൗസി, ഇബ്നു ഹജർ ഹൈതമി, അബൂ ശാമ റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങി എത്രയോ ഇമാമിങ്ങൾ അവരുടെ കിതാബുകളിൽ ഫീഹി വുലിദ്തു, തിങ്കളാഴ്ച എന്റെ ജന്മദിനമാണ്
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് നബി തങ്ങളുടെ ജന്മദിനം വർഷത്തിൽ റബീഉൽ അവ്വലിൽ കൊണ്ടാടൽ വലിയ പുണ്യകർമ്മമാണ് എന്നതിന് തെളിവായി ഉദ്ധരിക്കുന്നതായി കാണാം. അറിവുള്ള ആളുകൾക്ക് മാത്രമേ തെളിവ് മനസ്സിലാക്കാൻ കഴിയൂ, അറിവില്ലാത്തവർക്ക് തെളിവ് മനസ്സിലാക്കാൻ കഴിയില്ല. സഹീഹുൽ ബുഖാരി മറിച്ച് നോക്കിയാൽ ബാബുൽ ജുമുഅത്തി ഫിൽ ഖുറാ വൽ മദൻ എന്ന് പറഞ്ഞൊരു അധ്യായം, ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ജുമുഅ സ്ഥാപിക്കുന്നതിൽ പറയുന്ന അധ്യായം. അതിന് ആ സഹീഹുൽ ബുഖാരിയിൽ തെളിവ് തിരിച്ചത് എന്താണെന്നറിയുന്നത്? ഗ്രാമത്തിൽ ജുമുഅ സ്ഥാപിക്കണമെന്നല്ല, എന്താ ഹദീസ് തെളിവെന്തെന്ന്. കുല്ലുക്കും റായി കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, ആ ഹദീസാണ് ഗ്രാമങ്ങളിൽ ജുമുഅ സ്ഥാപിക്കണം എന്നതിന് ഇമാം ബുഖാരി തെളിവ് തിരിക്കുന്നത്. അതിനെ തെളിവാകുക, വിവരമുള്ളവർക്ക് മനസ്സിലാവും, വിവരമില്ലാത്തവർക്ക് തെളിവ് മനസ്സിലാവില്ല. അതെങ്ങനെ തെളിവാകുന്നത്? അത് തെളിവാകുന്നത് നിങ്ങളെല്ലാവരും ഉത്തരവാദിത്വം ഉള്ളവരാണ്. കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, അവനവന്റെ ഉത്തരവാദിത്വത്തിലുള്ളവരെ സംബന്ധിച്ച് എല്ലാവരും ചോദ്യം ചെയ്യപ്പെടും എന്നതാണ് ഹദീസ്. അത് നീണ്ട ഹദീസാണ്, അതിന്റെ ഒരു ഭാഗമാണ്. ഇടക്കിടക്ക് കുടിക്കണം, സൗണ്ട് റെഡി ഇല്ല. സുറൈഖ് ഇബ്നു ഹുകൈം റളിയല്ലാഹു അൻഹു, ഇബ്നു ശിഹാബ് സുഹ്രി റളിയല്ലാഹു അൻഹുവിനോട് കത്തെഴുതി ചോദിച്ചു, ബഹുമാനപ്പെട്ടവർ ഐല എന്ന് പറയുന്ന പ്രദേശത്തെ ഗവർണറാണ്. ഇവിടെ ഐല എന്ന് പറയാ ഒരു മത്സ്യത്തിനാണോ? ആ അതല്ല, ഇതൊരു ഒരു പ്രദേശം ഐല. പഴയകാലത്ത് അല്ലാഹു തആല ശനിയാഴ്ച ദിവസം മത്സ്യം പിടിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ മത്സ്യം പിടിച്ച് കൊരങ്ങന്മാരായി പോയ ഒരു ടീമുണ്ട്, അവര് അതിന്റെ സമീപത്തുള്ള ആളുകളായി. ولقد علمتم الذين اعتدوا منكم في السبت فقلنا لهم كونوا قردة خاسئين فجعلناها نكالا لما بين يديها وما خلفها وموعظة للمتقين ان القران പറഞ്ഞു അല്ലാഹു കൽപ്പിച്ചതിനെതിരെ പ്രവർത്തിച്ചതിന്റെ പേരിൽ അല്ലാഹു കുരങ്ങന്മാരാക്കി മാറ്റിയ സമൂഹത്തിന്റെ സംഭവമാണ്. അത് വേറൊരു സ്ഥലത്ത് വിശദമായി തന്നെ വസ്അൽഹും അനിൽ ഖറിയത്തിൽ ലത്തി ഹാദറത്തൽ ബഹരി ഇദി യബ്ദൂന ഫിൽ സബ്തി ഇദ് തതീഹിം ഹൈതാനഹും യൗമ സബ്തിഹിം എന്ന് പറഞ്ഞിട്ട് വിശദമായി ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നു. ഐല പ്രദേശത്തെ ഗവർണർ, ബഹുമാനപ്പെട്ടവർ, ഒരു സ്ഥലത്ത് ഒരു ഗ്രാമത്തിൽ കൃഷി നടത്തുകയാണ്. ആ കൃഷി നടത്തുന്ന സ്ഥലത്ത് കുറെ സുഡാനികൾ ഉണ്ട്, വേറെയും തൊഴിലാളികൾ ഉണ്ട്. വെള്ളിയാഴ്ച ദിവസം ഞാനിവിടെ ജുമാ സംഘടിപ്പിക്കേണ്ടതുണ്ടോ എന്ന് അന്നത്തെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനായ ഇമാം ഇബ്നു ശിഹാബ് സുഹ്രി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, അവിടെ ജുമുഅ സ്ഥാപിക്കണം എന്നതിന് തെളിവായിട്ട് പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി സാലിം റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കേട്ട ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, കുല്ലുക്കും റായിൻ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, എല്ലാവരും ഉത്തരവാദിത്വം ഉള്ളവരാണ്, അവരുടെ ഉത്തരവാദിത്തമുള്ളവരെ സംബന്ധിച്ച് അല്ലാഹുവിങ്കിൽ ചോദ്യം ചെയ്യപ്പെടും. എന്നിട്ട് പറഞ്ഞു,
അൽ ഇമാമു റാഇൻ ഭരണാധികാരി ഉത്തരവാദിത്വമുള്ളവനാണ്. ഭരണാധികാരിയുടെ കീഴിലുള്ളവനെ കുറിച്ചൊക്കെ ചോദ്യം ചെയ്യപ്പെടും. അതുപോലെ വൽ മർഅത്തു റാഇയത്തുൻ ഫീ ബൈത്തി സൗജിഹാ, ഒരു സ്ത്രീ അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ ഉത്തരവാദിത്വമുള്ളവളാണ്. അതുകൊണ്ട് ആ വീട്ടിലെ കുഞ്ഞു മക്കളെ സംബന്ധിച്ച്, ഭർത്താവിന്റെ സ്വത്തിനെ കുറിച്ച്, ഭർത്താവിന്റെ വീട്ടിനെ കുറിച്ചൊക്കെ ആ സ്ത്രീയോട് പടച്ചവന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും. വെറുതെ സ്ത്രീകൾ അവരെ വീട്ടിലെ ഭരണാധികാരികളാണ്. അപ്പോൾ ആ വീട്ടിൽ വെറുതെ ഒരു ബൾബ് കത്തിയിട്ട് കറണ്ടിന് പൈസ അടക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കുന്നത്, ആ വീട്ടിൽ അനാവശ്യമായി ഭക്ഷണം വെച്ച് നഷ്ടപ്പെടുത്തരുത്, ആ വീട്ടിലുള്ള ആളുകൾക്ക് ഭക്ഷണം കിട്ടാത്ത വിധത്തിലായി പോവുകയും ചെയ്യരുത്, ആ വീട്ടിൽ അനാവശ്യമായി ഒന്നും നടക്കരുത്, ഹറാമുകൾ നടക്കരുത്, ആ വീട്ടിന്റെ ഉത്തരവാദിത്വം വീട്ടുകാരിക്കൊണ്ട് ഭർത്താവിന്റെ വീട് കൃത്യമായ നിലക്ക് അത് കൈകാര്യം ചെയ്ത് മാനേജ് ചെയ്ത് പോകേണ്ട ഉത്തരവാദിത്വം സ്ത്രീകൾക്കുണ്ട്. അവൾ അള്ളാഹുവിന്റെ അടുക്കൽ അതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വർറജുലു റാഇൻ ഫീ മാലി അബീ, ബാപ്പാന്റെ സ്വത്ത് കൈകാര്യം ചെയ്യുന്ന മക്കളുണ്ടാവും. ബാപ്പാന്റെ കച്ചവടം മക്കളാ നോക്കുന്നത്, ഇപ്പോ മകനാ നോക്കുന്നു, ബാപ്പാന്റെ കൃഷി അവനാ കൈകാര്യം ചെയ്യുന്നു. എന്നാൽ അവന്റെ ബാപ്പയുടെ സ്വത്തിന്റെ വിഷയത്തിലും ബാപ്പാന്റെ സർവകാര്യത്തിലും മാനേജ് ചെയ്യുന്ന മകൻ ചോദ്യം ചെയ്യപ്പെടുന്ന ആളാണ് പടച്ചവന്റെ അടുക്കൽ. ജ്യേഷ്ഠനാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അനുജന്റെ അവകാശം കൊടുക്കാതെ, അല്ലെങ്കിൽ പെങ്ങളെ അവകാശം കൊടുക്കാതെ, അല്ലെങ്കിൽ ബാപ്പ അറിയാതെ കൈവശപ്പെടുത്തി തട്ടിപ്പാക്കി രേഖണ്ടാക്കി അങ്ങനെയൊക്കെ ചെയ്താൽ അള്ളാഹുവിങ്കിൽ ചോദ്യം ചെയ്യപ്പെടും. ഇതുപോലെ വൽ ഖാദിമു റാഇൻ ഫീ മാലി സയ്യിദിഹി, ഒരു സർവന്റ് ജോലിക്കാരൻ അല്ലെങ്കിൽ അടിമ അല്ലെങ്കിൽ ഖാദിം, ആ ഖാദിം സർവന്റ് അദ്ദേഹത്തിന്റെ മുതലാളിയുടെ സ്വത്തിന്റെ കാര്യത്തിൽ ചോദ്യം ചെയ്യപ്പെടും. വളരെ കൃത്യമായി കൈകാര്യം ചെയ്തോളണം, ഇല്ലെങ്കിൽ അള്ളാഹുവിങ്കിൽ ചോദ്യം ചെയ്യും. ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, നിങ്ങളെല്ലാവരും ഉത്തരവാദിത്വമുള്ളവരാണ്, ആ ഉത്തരവാദിത്വത്തിന് കീഴിലുള്ളവരെ സംബന്ധിച്ചും ഉള്ളതിനെ കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. ഇതെന്തിനാപ്പോ ലോകപ്രശസ്ത പണ്ഡിതനായ ഇമാം സുഹുരി റളിയല്ലാഹു അൻഹു തെളിവ് പറഞ്ഞത്, ബുഖാരി ഇമാം സഹീഹ് ബുഖാരി ഉദ്ധരിക്കാൻ എന്തിനാ തെളിവ് പറഞ്ഞത്? അത് നിങ്ങൾ സുഡാനികളായ കുറച്ച് തൊഴിലാളികളും നിങ്ങളെ കൂടെയുള്ള തൊഴിലാളികളൊക്കെ കൂടിയിട്ട് ഇപ്പോ ഒരു പ്രദേശത്ത് ഒരു ഗ്രാമത്തിൽ നിൽക്കുകയാണ്, അവിടെ ഇപ്പൊ ഭരണാധികാരി ഉത്തരവാദിത്തമുള്ള ആള് നിങ്ങളാ, നിങ്ങൾ അവിടെ ജുമാ സ്ഥാപിച്ചോളണം, ഇല്ലെങ്കിൽ നിങ്ങൾ കുറ്റക്കാരനാകും എന്ന് പഠിപ്പിക്കാനാണ്. അപ്പോ ഗ്രാമത്തിലും പട്ടണത്തിലും ജുമാ സ്ഥാപിക്കുന്ന അധ്യായം എന്ന അധ്യായത്തിൽ ജുമാ സ്ഥാപിക്കാൻ തെളിവെന്താണ്? കുല്ലുക്കും റാഇൻ കുല്ലുക്കും മസ്ഊലുൻ അർറഇയതിഹി, ഉത്തരവാദിത്വം നിർവഹിക്കണം എന്ന ഹദീസാണ് തെളിവായി. മൂന്ന് നൂറ്റാണ്ടിൽ ജീവിച്ച സഹാബത്തിൽ നിന്ന് നേരിട്ടും താബിഈങ്ങളിൽ നിന്നുമൊക്കെ ഇൽമു പഠിച്ച മഹാന്മാര് തെളിവ് പറയുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ തെളിവ് നമുക്കിപ്പോ ആ ഹദീസ് നോക്കിയാൽ തെളിവൊന്നും കാണൂല, പക്ഷെ അവർക്ക് അതിന്റെ തെളിവ് കിട്ടും. ഒരു അമുസ്ലിം സഹോദരന്റെ ഭാര്യ, അവളും അമുസ്ലിമാണ്, എന്നാൽ അവളുടെ നിക്കാഹി നമ്മളെ പോലെ അങ്ങായത്തുക വിദ്യ ഒന്നും പറഞ്ഞില്ലല്ലോ, ചിലപ്പോ അവർ മാലട്ടതായിരിക്കും, അല്ലെ വേറെന്തോ ചെയ്തായിരിക്കും. അതുകൊണ്ട് അവർ രണ്ടാളും ഒന്നിച്ച് ഇസ്ലാമിലേക്ക് വന്നാൽ അവർ പിന്നീട് നിക്കാഹി പുതുക്കേണ്ടതുണ്ടോ? കാരണം നമ്മുടെ ചെറുത്തും പ്രദേശത്ത് നിക്കാഹി നടന്നില്ലല്ലോ. ഒന്നിച്ചു വന്നാൽ പുതുക്കണ്ട, നിക്കാഹി ആ നിക്കാഹി തന്നെ നിലനിർത്താം. എന്താ തെളിവ് നിലങ്ങൾ? അതിന്റെ ഒരു തെളിവ്
പരിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, വംറഅതുഹു ഹമ്മാലത്തൽ ഹത്തബ്. ആരെ പറ്റി? അബൂലഹബിന്റെ ഭാര്യനെ പറ്റി പറഞ്ഞ അവന്റെ ഭാര്യ, ഉംറഅതുഹു അബൂലഹബിന്റെ ഭാര്യ. അത് അങ്കായത്തൊക്കെ ബിന്ദി പറഞ്ഞിട്ടൊന്നും കേട്ടിയതല്ല, കല്യാണം കഴിച്ച. ആ പെണ്ണിനെ സംബന്ധിച്ച് അല്ലാഹ് പറഞ്ഞില്ലേ അവന്റെ ഭാര്യ? അപ്പോ അമുസ്ലിമായ മനുഷ്യൻ അമുസ്ലിമായ സമയത്ത് അമുസ്ലിമായ പെണ്ണിനെ വിവാഹം കഴിച്ചത് കൊണ്ട് ഭാര്യയായി കഴിഞ്ഞു. അതിന് തെളിവ് ഈ ഇളാഫത്താണ്, ഉംറഅതുഹു ഒരു തെളിവ്. ഇങ്ങനെയാണ് ഇമാമിങ്ങൾ തെളിവ് കാണുക. അപ്പൊ ചിലർക്ക് തോന്നും ഫീഹി വിലിത്തു അതെന്റെ ജന്മദിനമാണ് തിങ്കളാഴ്ചനെ പറ്റി പറഞ്ഞുകൊണ്ട് റബീഉൽ അവ്വൽ എങ്ങനെയാ ബഹുമാനം ഉണ്ടാകുക എന്ന് ചിലർക്ക് തോന്നും. അത് അവർക്ക് അറിവില്ലാത്തതുകൊണ്ട്. അറിവുള്ളവർ ആണ് തെളിവ് പറയേണ്ടത്, അവർക്കാണ് തെളിവ് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ, നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ അറിവുള്ളവർ പറയുന്നതനുസരിച്ച് നീങ്ങണം. അപ്പൊ ഇമാമിങ്ങളെല്ലാം റബീഉൽ അവ്വൽ മാസത്തിന് വലിയ ബഹുമാനം കൽപ്പിച്ചു. ആ റബീഉൽ അവ്വലിലുള്ള സൽക്കർമ്മങ്ങൾക്ക് പ്രചോദനം നൽകി. കാരണം അത് ബഹുമാനമുള്ള ഒരു മാസം. റജബ് മാസം പിന്നെ പരിശുദ്ധ ഖുർആനിൽ തന്നെ മിൻഹാ അർബഅത്തുൻ ഹുറും എന്ന് പവിത്ര മാസം എന്ന് പറഞ്ഞ നാല് മാസങ്ങളിൽ ഒന്നാണ് റജബ് മാസം. പഴയ കാലത്ത് റജബ് മാസത്തിൽ അനിവാര്യ ഘട്ടത്തിൽ ചെയ്യുന്ന യുദ്ധങ്ങൾ പോലും ഹറാമായിരുന്നു. അതാണ് വലിയ പുണ്യമുള്ള മാസം. ആ റജബ് മാസം സുന്നത്ത് നോമ്പിന് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന മാസം, ഏറ്റവും പുണ്യം സുന്നത്ത് നോമ്പിന് ലഭിക്കുന്ന മാസമാണ് റജബ്. റജബ് മാസത്തിലുള്ള തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുത്താലോ, എല്ലാ മാസത്തിലും തിങ്കളും വ്യാഴവും പ്രത്യേകം നോമ്പിന് പുണ്യമുള്ളതാണ്. കൂടുതൽ പുണ്യം തിങ്കളിനാണ്, വ്യാഴത്തിനും വലിയ പുണ്യമുണ്ട്. അപ്പൊ റജബ് മാസത്തിലെ തിങ്കളും വ്യാഴവും ആകുമ്പോഴോ, അത് പണ്ടാരോ പറഞ്ഞ പോലെ പഞ്ചസാരക്കുന്നുമ്മൽ കരിമ്പ് നട്ടതുപോലെ എന്ന് പറഞ്ഞ മാതിരി ഒന്നിന്റെ മേലെ ഒന്നും കൂടി ബഹുമാനായി. ഇനി എല്ലാ മാസവും 13, 14, 15 ദിവസങ്ങളിൽ നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്താണ്. ഇംഗ്ലീഷ് മാസം അല്ലട്ടോ, അറബി മാസം. അതിന് അയ്യാമുൽ ബീദിന്റെ ദിവസങ്ങൾ എന്ന് പറയും. അതായത് വെളുത്തരാവിന്റെ പകലുകൾ. വെളുത്തരാവ് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഏകദേശം പൂർണ്ണമായി തന്നെ ഉണ്ടാകുന്ന രാത്രികൾ, 13, 14, 15 അതിന്റെ പകലുകൾ. അത് പ്രത്യേകം നോമ്പ് സുന്നത്തുള്ള 3 ദിവസങ്ങളാണ് എല്ലാ മാസത്തിലും. മൊത്തത്തിൽ തന്നെ എല്ലാ മാസവും പ്രത്യേകം 3 ദിവസം നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. അത് അയ്യാമുൽ ബീദിന് ആയാൽ കൂടുതൽ പുണ്യം ഉണ്ട്, അത് തിങ്കളോ വ്യാഴമോ ആയാൽ പുണ്യം ഒന്നുകൂടി വർദ്ധിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഇനി ശാബാൻ 15 നോമ്പെടുക്കണോ എന്ന് ചോദിക്കണ്ട. എല്ലാ മാസവും 15 നോമ്പെടുക്കൽ പ്രത്യേകം പുണ്യം ഉണ്ട്. ബറാത്ത് നോമ്പ് സുന്നത്തുണ്ടോ എന്ന് ആരും ചോദിക്കേണ്ടില്ല, അന്ന് എന്തായാലും സുന്നത്തുണ്ട്. ഇനി ബറാത്തായ വകയിലും അങ്ങനെ 2 അഡ്രസ് ആ നോമ്പിന് ഉണ്ടോ ഇല്ലേ? 2 അഡ്രസ് ഉണ്ടാകുന്നുണ്ട്. അവയെ മനസ്സിലാവില്ല. ഞാനിവിടെ പ്രസംഗിക്കാൻ വേണ്ടി വന്ന മുസ്ലിയാരാണ്, അതുകൊണ്ട് എനിക്കിവിടെ ഒരു വീട്ടിൽ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയാണ്. അതേസമയത്ത് ഞാൻ ആ വീട്ടിൽ എൻ്റെ മകൻ കല്യാണം കഴിച്ചിട്ടും കൂടി ഉണ്ടെങ്കിലോ, അങ്ങനെ ഇല്ലട്ടോ, ഉണ്ടെങ്കിലോ എനിക്ക് ഭക്ഷണം സൽക്കരിക്കുമ്പോൾ 2 അഡ്രസ് ഉണ്ടാവും. ഒന്ന് പുതിയാപ്പളുടെ വാപ്പ, മറ്റൊന്ന് വേദന വന്ന മുസ്ലിം. 2 അഡ്രസ്. ഇതുപോലെ ശാബാൻ 15 അന്നത്തെ നോമ്പ് സുന്നത്താണെന്നതിൽ ഒരു തർക്കവും ആർക്കും ഇല്ല. എന്നാൽ അതിന്റെ കൂടെ ഏത് മാസത്തിലും 15 നോമ്പ് സുന്നത്താണല്ലോ, റമദാനിൽ പിന്നെ സുന്നത്ത് നോമ്പില്ലല്ലോ, ഫർദ്ദന്നാണ്. അപ്പോ 13, 14, 15 അതിലൊന്നാണല്ലോ 15. ദുൽഹജ്ജ് 13 നോമ്പെടുക്കൽ ഹറാമാണ്, കാരണം അത് അയ്യാമത്ത് ശരീഖിന്റെ ദിവസമാണ്. അതിന് പകരം 16 എടുത്താൽ മതി.
ഏതായിരുന്നാലും പതിനഞ്ചിന് എല്ലാ മാസവും നോമ്പെടുക്കൽ സുന്നത്ത്. അതിന്റെ പുറമേ ശഅബാൻ പതിനഞ്ചാകുമ്പോൾ ആ സുന്നത്തിന് ഒന്നുകൂടി ഡിഗ്രി കൂടുന്നു, ബറാഅത്തിന്റെ ദിവസവും കൂടി ആയതുകൊണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അപ്പൊ ഏതായിരുന്നാലും ശഅബാൻ പതിനഞ്ചിന് നോമ്പ് നോൽക്കണ്ട എന്നൊരുത്തം പറയുന്നുണ്ടെങ്കിൽ അവൻ നോമ്പ് വിരോധിയാണ്, ദീൻ വിരോധിയാണ്, അവൻ ദീൻ നശിപ്പിക്കുന്നവനാണ്. അന്നത്തെ നോമ്പ് വേണ്ടെന്ന് പറയാൻ ഇവനാരാണ് അധികാരം കൊടുത്തത്? സുന്നത്തായ നോമ്പ്. ഇതുപോലെ എല്ലാ മാസവും തുടക്കത്തിൽ ഒന്നും രണ്ടും മൂന്നും ദിവസം നോമ്പെടുക്കൽ സുന്നത്ത് വേറെ. എന്നാൽ എല്ലാ മാസവും അവസാനത്തെ മൂന്ന് ദിവസം നോമ്പെടുക്കൽ വേറെ സുന്നത്ത്. അത് അയ്യാമുസ്സൂദ്, അതായത് രാത്രിയിൽ ചന്ദ്രനെ കാണാൻ പ്രയാസമുള്ള കറുത്ത രാവിന്റെ പകലുകൾ, അതാണ് അയ്യാമുസ്സൂദ്. അതെപ്പോഴാന്ന് ഓർപ്പിച്ചു പറയുകയില്ല. അതെ, ചിലപ്പോ 27, 28, 29 ആയിരിക്കും, ചിലപ്പോ 28, 29, 30 ആയിരിക്കും. ഇപ്രാവശ്യം മാസത്തിൽ ഉണ്ടാകുന്ന ആർക്കും ഓർപ്പിച്ചു പറയാൻ. അപ്പോഴെന്ത് വേണം? ഉറപ്പിച്ചിട്ട് ആ നോമ്പ് കിട്ടണമെങ്കിൽ 27 നോമ്പെടുക്കൽ സുന്നത്തായി. അപ്പൊ എല്ലാ മാസവും 27 നോമ്പെടുക്കൽ സുന്നത്താണ്. അപ്പൊ പിന്നെ 30 ഉണ്ടെങ്കിലോ, 30 അന്നും കൂടി എടുത്താലയാ ആയിട്ട്, അങ്ങനത്തെ മോശമുള്ള പണിയൊന്നല്ലോ. അഥവാ ഒരാൾ 28 തുടങ്ങിയിട്ട് 30 കിട്ടിയില്ലെങ്കിലോ അയാൾ ഒന്നിന്റെ അന്ന് നോമ്പ് എടുത്ത് പൂർത്തീകരിക്കുക. കാരണം ഒന്നിന് നോമ്പെടുക്കൽ സുന്നത്തുണ്ടല്ലോ. ഏതായിരുന്നാലും 27 നോമ്പെടുക്കൽ സുന്നത്താണ്. മുതനി തുടങ്ങി ശാഫിഈ മദ്ഹബിലെ എല്ലാ കിതാബുകളിലും 27 നോമ്പെടുക്കൽ സുന്നത്താണ് എന്ന കാര്യം കാണാൻ സാധിക്കും. അപ്പൊ പിന്നെ അത് റജബ് 27 ആയാലോ? റജബ് 27 ആകുമ്പോൾ അത് മിഹ്റാജ് രാവിന്റെ പകലായതുകൊണ്ട് അതിന് ഒരഡ്രസ്സും കൂടി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയും അത് സുന്നത്താകും. അങ്ങനെ രണ്ടഡ്രസ്സിൽ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞവർ. എന്നാൽ നാളത്തെ നോമ്പ് മറ്റൊരഡ്രസ്സും കൂടിയുണ്ട്, അതാണ് വ്യാഴാഴ്ചയാണ് എന്നൊരഡ്രസ്സും. ആകയാൽ ഇന്ന് രാത്രിയിൽ നോമ്പിന് നിയത്ത് ചെയ്ത്, അല്ലെങ്കിൽ രാവിലെ നിയത്ത് ചെയ്ത്, അങ്ങനെ നിയത്തിയാൻ പറ്റും. രാവിലെ സുന്നത്ത് നോമ്പാവുമ്പോ രാവിലെ നീയത്തി ഇതാ മതി. പക്ഷേ ഒന്നും കുടിക്കേം തിന്നൊന്നും ചെയ്യരുത് കേട്ടോ, ചായം കുടിച്ചിട്ടല്ല. രാത്രി നീയത്തിയില്ലെങ്കിലും ഉച്ചക്ക് മുമ്പ് രാവിലെ നീയത്തിയതാലും സുന്നത്ത് നോമ്പിന് മതിയാവും. അപ്പോ രാവിലെ നീയത്തിയതാലും ഇനി രാത്രി നീയത്തിയതാലും ഈ നാളത്തെ നോമ്പ് വ്യാഴാഴ്ച എന്ന നിലക്കുള്ള ഒരു പ്രധാനപ്പെട്ട സുന്നത്ത്, എല്ലാ മാസവും 27 നോമ്പെടുക്കൽ സുന്നത്താണ് എന്ന ഒരു പ്രധാനപ്പെട്ട സുന്നത്ത്. മൂന്നാമതായി മിഹ്റാജിന്റെ ദിനമായതുകൊണ്ട് പ്രത്യേകം സുന്നത്തുണ്ടെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ആ നിലക്കു ഒരുപാട് മഹത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു നോമ്പാണ് ഇന്ന് രാത്രി നിയത്ത് ചെയ്ത് എടുക്കുന്ന നാളത്തെ നോമ്പ് എന്ന് ഞാൻ ആദ്യമായി തന്നെ നിങ്ങളെ ഉണർത്തുകയാണ്. വയത് പറയുമ്പോ ആളുകൾക്ക് ഉപകാരമുള്ളതല്ലേ പറയണം. സ്വർഗത്തിലെത്താൻ എന്ത് വൈകിട്ട് എന്നല്ലേ നോക്കണ്ടു. നോമ്പ് എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ സംഗതി അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന ഒരു ഹദീസാണ്, അസ്സൗമു ലീ വ അന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, അതിന് പ്രതിഫലം നൽകുന്നവൻ ഞാനാണ്. അത് റമദാൻ നോമ്പിനെ പറ്റി മാത്രം പറഞ്ഞതല്ല, എല്ലാ നോമ്പിനെ പറ്റിയും പറഞ്ഞതാണ്. അസ്സൗമു ലീ, നോമ്പ് എനിക്കുള്ളതാണ്, വ അന അജ്സി ബിഹി, അത് പ്രതിഫലം കൊടുക്കുന്നവൻ ഞാനാണ്. ഞാൻ ഇന്നലെ ഒരു വാട്സപ്പില് ഒരു വോയിസ് മെസ്സേജ് കിട്ടി, തലയൊന്നും മറക്കാത്ത, തല മറക്കാത്തത് ഒരു സുന്നത്ത് ഒഴിവാക്കിയേ ഉള്ളൂ, പക്ഷേ ഒരു വിവരവും ഇല്ലാത്ത ഒരു വലിയ മതം പറയുന്നു. ഖിയാമനാളിന്റെ ലക്ഷണം, അവൻ പറയുന്നു 27 എന്ന് നോമ്പെടുക്കാൻ പാടില്ല. അവന്റെ പ്രമേയം 27 നോമ്പെടുക്കാൻ പാടില്ല. ആരാണ് ഇവനെ മതം പറയാൻ ഏൽപ്പിച്ചത്? ആരാണ് ഇവന് അധികാരം കൊടുത്തത്?
വ്യാഴാഴ്ചത്തെ സുന്നത്തായിരുന്നു. എല്ലാ ദിവസവും എല്ലാ മാസവും സുന്നത്തുള്ള 27-ന്റെ നോമ്പ്. അതിന്റെ പുറമെ മിഅ്റാജ് എന്ന നിലക്ക് സുന്നത്താണെന്ന് ഒരുപാട് ഇമാമിങ്ങൾ പറഞ്ഞ ഒരു നോമ്പ്. ഈ നോമ്പ് എടുക്കരുത് എന്ന് പറയുന്നവൻ അള്ളാഹുവിന്റെ സത്യമല്ലേ? അസ്സൗമു ലീ, നോമ്പ് എനിക്കുള്ളതാണ്, അത് ഇവനുള്ളതല്ല, അള്ളാഹുക്കുള്ളതാണ്. വഅ അന അജ്സി ബിഹി, അതിന് പ്രതിഫലം കൊടുക്കുന്നവൻ ഞാനാണ്, ഇവനത് നോക്കേണ്ടതില്ല എന്നല്ലേ ആ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്? അള്ളാഹുവിന് മുഅ്മിനായ മനുഷ്യന് എടുക്കുന്ന നോമ്പ് അത് വേണ്ടെന്ന് പറയാൻ ഇവന് ആരാണ് അധികാരം കൊടുത്തത്? ഇമാമിങ്ങളെല്ലാം സുന്നത്താണെന്ന് പറയുന്ന ഒരു നോമ്പ് വേണ്ടെന്ന് പറയാൻ ആർക്കാണ് ഇവിടെ അധികാരം? നാം അറിവുള്ളവരെ പിന്തുടർന്ന് ജീവിക്കണം. അറിവുള്ളവരെ പിന്തുടർന്ന് ജീവിക്കുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. സുന്നികൾക്ക് ആരെങ്കിലും പറയുന്നത് സ്വീകരിക്കാൻ സുന്നികളെ കിട്ടൂല. സുന്നത്ത് ജമാഅത്ത് അറിവുള്ളവരെ മാത്രമേ പിന്തുടരുകയുള്ളൂ. കാരണം പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത് അത്തീഉല്ലാഹ വഅത്തീഉർ റസൂല വഉലിൽ അംരി മിൻകും, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കണം, കാര്യങ്ങൾക്ക് നിർദ്ദേശം നൽകാൻ കേൾപ്പുറ്റ പണ്ഡിതന്മാരെ അനുസരിക്കണം. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയുന്നു, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, വിവരം ഉള്ളവരും ഇല്ലാത്തവരും തുല്യമാണോ? വേറൊരു സ്ഥലത്ത് അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ ആലിമീങ്ങളാണ്, ആലിമീങ്ങൾ മാത്രമാണ്, വിവരമില്ലാത്തവർ അള്ളാഹുവിനെ പേടിക്കുമോ? ഇനിയും ശഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു വഉലുൽ ഇൽമ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ സാക്ഷികൾ ആരാണ്? അല്ലാഹു വൽ മലായിക, മലക്കുകൾ, മൂന്നാമത്തത് വഉലുൽ ഇൽമ്, വിവരമുള്ളവർ. വിവരമുള്ളവരെ മാത്രമേ സുന്നത്തു ജമാഅത്ത് അംഗീകരിക്കുകയുള്ളൂ, അവരെ മാത്രമേ ഫോളോ ചെയ്യുകയുള്ളൂ. അതാണ് സുന്നത്തു ജമാഅത്തിന്റെ ഏറ്റവും വലിയ മഹത്വം തന്നെ. ഏതെങ്കിലും വിവരമില്ലാത്തവനെ പിന്തുടരില്ല. നമ്മളെക്കാൾ വിവരമുള്ളവർ നമ്മുടെ മുൻഗാമികളാണ്, അവരെക്കാൾ വിവരമുള്ളവർ അവരുടെ മുൻഗാമികളാണ്. ഇൽമ് കാലം കഴിയുന്നതിനനുസരിച്ച് യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ, ഇൽമിങ്ങനെ താഴോട്ട് താഴോട്ടാണ് പോവുക. അത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിരുന്നു. അങ്ങനെ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖദ നാസു റുഊസൻ ജുഹാല, വിവരമില്ലാത്തവരെ ജനങ്ങൾ നേതാക്കന്മാരാണ്. ഫസുഇലു, അവരോട് ഓരോ വിഷയങ്ങൾ ചോദിക്കപ്പെടും. ഫഫ്തൗ, അവര് മറുപടി പറയും. ബിഗൈരി ഇൽമിൻ, ഒരു വിവരമില്ലാതെ വാട്സപ്പിലും മെസ്സേജും എഴുത്തും പ്രസംഗമൊക്കെ ആയിട്ട് വിവരമില്ലാതെ. ഫളല്ലു ഫഅളല്ലു, അങ്ങനെ വിവരമില്ലാതെ പറഞ്ഞവൻ പിഴച്ചുപോയി. അവൻ ഒരുപാട് ആളുകളെ പിഴപ്പിക്കുകയും ചെയ്തു. അപ്പൊ നമ്മൾ ആലിമീങ്ങളെ പിന്തുടർന്ന് ജീവിക്കും. ലോകത്ത് ഏറ്റവും വലിയ വിവരമുള്ള ആള് ആരാ? ലോകത്ത് ഏറ്റവും വിവരമുള്ള വ്യക്തി അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. അന അഅലമുക്കും ബില്ലാഹി, അന അഖ്ഷാകും ബില്ലാഹി, അഅലമുക്കും ബില്ലാഹി, അന അഖ്ഷാകും ബില്ലാഹി, അന, ഏറ്റവും അള്ളാഹുവിനെ കുറിച്ച് വിവരമുള്ളവൻ ഞാനാണ്, അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്നവൻ ഞാനാണ്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഏറ്റവും വിവരമുള്ള ആൾ. ഫഖൽ നബിയീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി
ولم يدانوه في علم ولا كرم. مولاي صل وسلم دائما أبدا. ഏറ്റവും വിവരം സർവ അമ്പിയാക്കളെക്കാളും വിവരമുള്ള ആള് മുഹമ്മദ് റസൂലുള്ളാഹി. കദാലിക നുരീ ഇബ്രാഹിമ മലകൂത സമാവാതി വൽ അർളി വലിയകൂന മിനൽ മൂഖിനീൻ. ഖുർആൻ പറയാൻ എല്ലാവരും ഒന്ന് അപ്പുറപ്പുറക്കൊന്ന് തിരിഞ്ഞു നോക്കി, ആരെങ്കിലും ഉറക്കുന്നുണ്ടെങ്കിൽ തട്ടിപ്പിടിക്കണം. ക്ഷീണം കൊണ്ട് ചൂടാണ്, അറിയാതെ ഉറങ്ങിപ്പോയി. ഉറങ്ങാൻ വേണ്ടി വരുന്നതല്ല, വന്നിടത്ത് നിന്ന് ഉറങ്ങിപ്പോന്ന. അപ്പൊ വിളിച്ചാൽ പഠിച്ചോണ്ടെടുത്ത് വലിയ കൂലി ഉണ്ടാവില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സ്വർഗം നരകം അടക്കം ആകാശഭൂമികളുടെ സാമ്രാജ്യങ്ങൾ മുഴുവനും അള്ളാഹു കാണിച്ചു കൊടുത്തു എന്ന് ഖുർആൻ പറയാൻ. ഭൂമിയിലിരുന്നിട്ട് ആകാശവും സ്വർഗവും നരകവും ഒക്കെ കണ്ടു ആര്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എന്നാൽ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആകാശങ്ങൾ ഭൂമിയിലിരുന്ന് കണ്ടതാണെങ്കിൽ സുഹൃത്തുക്കളെ എല്ലാരും മൗലായ على حبيبك خير الخلق كلهم. الحمد لله. ഇവിടെ എല്ലാവരും സുന്നികളാണ് എന്ന് മനസ്സിലായി. എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞപ്പോ എല്ലാവരും എഴുന്നേറ്റുന്നു. ഒറ്റ നിന്നിട്ടില്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാനാവും സുന്നിയല്ല. എല്ലാവരും എഴുന്നേറ്റുന്നു, എല്ലാവരും സുന്നികളാണ് മനസ്സിലായി. ചെയ്യാമെന്നാൾ വരെ അള്ളാഹു അങ്ങനെ തന്നെ ആക്കി തരത്തില്ല. ചിലർക്ക് എല്ലാറ്റിനും സംശയ സ്വലാത്തിൽ എഴുന്നേറ്റിരിക്കണോ എന്ന് പറഞ്ഞ് അയ പറ്റുമോ എന്ന അതേ ചങ്ങാതി ഉണ്ടാവും. സ്കൂളിൽ നിന്ന് ജനഗണമനയിലും എഴുന്നേറ്റിരിക്കുന്നു. അപ്പൊ ജനഗണമനയിലും എഴുന്നേറ്റിരിക്കുന്നു, അതിന്റെ മാനന്നായിരിക്കും അറിഞ്ഞൂടാ. പിന്നെ എഴുന്നേറ്റിരിക്കുന്നു സ്വലാത്തിയിലും എഴുന്നേറ്റിരിക്കുമ്പോഴേക്ക് ഇവര് വലിയ പേജാറാണ്. ഇങ്ങനത്തെ കുറെ മനുഷ്യന്മാരെ കൂടുതൽ നിർത്താൻ പറ്റൂല്ല എന്ന് പറയാം. അപ്പോ الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض. മഹാന്മാരെ കുറിച്ച് അല്ല പറയുന്നു, നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും ഒക്കെ ദിക്കറ് ചൊല്ലുന്നവരാണവർ, ദിക്കറ് കൊണ്ടുവരുന്നവരാണവർ. വെറും ഇരുന്നിട്ട് മാത്രമല്ല, കിടന്നിട്ട് മാത്രമല്ല, നിന്നിട്ടുമുണ്ട്, ഇരുന്നിട്ടുമുണ്ട്, കിടന്നിട്ടുമുണ്ട്, എപ്പോഴും അള്ളാഹുവിനെ ഓർക്കുന്നവരാണവർ. വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. ഇതെല്ലാം എല്ലാ അറിവും എല്ലാ വിധത്തിലും പൂർണമായ അറിവുള്ള ഹിക്മത്തുള്ള കഴിവുള്ള അധികാരമുള്ള ഒരു പടച്ചവനല്ലാതെ ഈ ഭൂമിയും ഭൂമിയിലുള്ളതും ആകാശവും മേൽഭാഗത്തുള്ളതും മുഴുവനും ഇത്രയും കൃത്യമായി സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംവിധാനിക്കാൻ കഴിയുമോ? ആകാശഭൂമികളെ പടച്ച അല്ലാഹുവിൽ സംശയത്തിന് അവകാശമുണ്ടോ? അവനെ നിന്നാലും ഇരുന്നാലും കിടന്നാലും ഒക്കെ ഓർക്കണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അസ്റഫുൽ ഖൽഖു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് സ്വർഗം കണ്ടതല്ല, മറിച്ച് സ്വർഗത്തിലേക്ക് പോയി തന്നെ കണ്ടതാണ്.
ആ കാണുന്ന യാത്രയാണല്ലോ ഇസ്രായേൽ മിഹ്റാജിന്റെ യാത്ര എന്ന് പറയുന്നത്. അതേ സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബറക്നാ ഹൗലഹു. മസ്ജിദുൽ ഹറാമിന്റെ സമീപത്ത് നിന്ന് അല്ലാഹ് പറയാണ് നമ്മൾ ബറക്കത്ത് ചെയ്ത മസ്ജിദുൽ അഖ്സയുടെ സമീപത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രാപ്രയാണ നടത്തി. ബർക്കത്തുള്ള സ്ഥലത്തേക്ക് പോയി എന്നാ പറഞ്ഞു. ബർക്കത്തുള്ള സ്ഥലത്തേക്ക് പോകാനും ചുറ്റുപാടും ബർക്കത്ത്. എന്താണ് അവിടെ സ്പെഷ്യൽ ബർക്കത്ത്? മക്കളെ ആരുമുണ്ട്? ആ കുട്ടികൾ ആരുമുണ്ട്? ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഉസ്താദ്മാര് പോയിട്ട് കുട്ടികളെ മിണ്ടാതിരുത്തണം. അള്ളാഹു എല്ലാ കുട്ടികളും ബർക്കത്ത്. ദുആ വിട്ടു നോക്കിയിട്ട് ആരും മിണ്ടണ്ട. പറഞ്ഞത് ബാർക്കനാ ഹൗലഹു, അതിന്റെ ചുറ്റുഭാഗം നമ്മൾ ബർക്കത്ത് ചെയ്തു. അങ്ങോട്ട് നോക്കാൻ പാടില്ല, അത് കഴിഞ്ഞു. ബാർക്കനാ ഹൗലഹു, മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗം നമ്മൾ ബർക്കത്ത് ചെയ്തു. ആ കുട്ടികളെല്ലാം ഇരുന്ന് വയലു നിർത്തി. ഞാൻ കുറെ കഴിഞ്ഞ് ചോദ്യം ചെയ്യും, അപ്പൊ പറയണം. എല്ലാവരും ഇരുന്ന് വയലു കളർത്താൻ പറയാൻ ചുറ്റുഭാഗം ബർക്കത്ത് ചെയ്തു. മസ്ജിദുൽ അഖ്സയിൽ അവിടത്തേക്ക് പോയി നിമിതങ്ങളെ കൊണ്ടുപോയി. സുബ്ഹാനല്ലാഹ്. കഅബ എവിടെയുള്ള? കഅബ ശരീഫ് എവിടെയുള്ള? മസ്ജിദുൽ ഹറാമിൽ അല്ലേ? ഏറ്റവും ബഹുമാനമുള്ള നാടായ മക്ക, അതി മസ്ജിദുൽ ഹറാം നിൽക്കുന്ന സ്ഥലം, ആ പ്രദേശം മക്ക അല്ലേ? കഅബയുള്ളത് അവിടെ. ഒന്നിന് 10 ലക്ഷം വരെ കൂലി കിട്ടാൻ സാധ്യതയുള്ള പള്ളിയുള്ളത് അവിടെ. അവിടുന്ന് അതിനേക്കാൾ എത്രയോ കുറവ്, നമ്മളെ പള്ളി പോലെയല്ല, വലിയ ബഹുമാനം ഉണ്ട്. 1000 or 10000 ഒക്കെ ഇരട്ടിയുണ്ട്, അങ്ങനെയുള്ള അല്ലെങ്കിൽ 500 ഇരട്ടിയുണ്ട്. പല റിവായത്തുകളും പല നിൽപ്പും ചിലപ്പോൾ കണ്ടുവന്ന് വരും. ഏതായിരുന്നാലും കുറെ ഇരട്ടി കൂലി കിട്ടുന്ന പള്ളിയാണ് മസ്ജിദുൽ അഖ്സ. ആ ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എവിടുന്നാ കൊണ്ടുവന്ന്? കഅബത്തിന്റെ സമീപത്ത്. അവിടെ കഅബ ഉണ്ടോ? ഇല്ല. പിന്നെന്താണ് അതിന്റെ ചുറ്റുപാടത്തുള്ള ബർക്കത്ത്? ബാറക്നാ ഹൗലഹു എന്ന് ഖുർആന പറയും. അതിന്റെ ചുറ്റുപാടിനുള്ള ബർക്കത്ത് ചെയ്യുന്നത് എന്താണ് ബർക്കത്ത്? അവിടെ നല്ല നല്ല സൈത്തൂൻ കായയുടെ മരം ഉണ്ട്, അതൊരു ബർക്കത്ത് തന്നെയാണ്. ഒത്തീനി വസൈത്തൂനി എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അത്തിപ്പഴവും അത്തിയും സൈത്തൂനും ബാല്യ ബഹുമാനമുള്ള സാധനം തന്നെയാണ്, വലിയ ആവശ്യമാണ്, ഒരുപാട് ബഹുമാനമുണ്ട്. അതുകൊണ്ട് അള്ളാഹു തല തീടുത്ത് സത്യം ചെയ്ത് ഒത്തീനി വസൈത്തൂൻ രണ്ടും ഒന്നിച്ചാ പറഞ്ഞത്, രണ്ടും കൂടി ഒന്നിച്ച് കഴിച്ചാൽ വളരാനുള്ളതാണ്. അപ്പോ അങ്ങനെ കുറെ മരങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമാണോ ബർക്കത്ത്? അല്ല. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ലിയന്നഹു മഖറുൽ അംബിയായി വമഹ്ബിത്തുൽ വഹീ. ആ സ്ഥലം, അതിന്റെ ചുറ്റുഭാഗത്ത് അംബിയാക്കളുടെ മക്ബറകളുണ്ട്, അംബിയാക്കളുടെ സ്ഥിരതാമസ സ്ഥലമുണ്ട്. അഥവാ മസ്ജിദുൽ അഖ്സയുടെ കുറച്ചപ്പുറത്ത് പോയാൽ നിങ്ങൾക്ക് കാണാം, അവിടെ മദീനത്തുൽ ഖലീൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സിറ്റിയുണ്ട്. അവിടെ ഇബ്രാഹിം നബി തങ്ങളുടെ കബറുണ്ട്. അവിടെ തന്നെ അതാ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ, അങ്ങനെ തുടങ്ങി ഒരുപാട് മഹാന്മാരെ മക്ബറയുണ്ട്. അതിന്റെ മറ്റൊരു ഭാഗത്ത് കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഹദീസിൽ നമുക്ക് കാണാം, മറർത്തു ലൈലത്ത ഉസരിയ ബീ മറർത്തു ബി ഖബ്രി മൂസാ
ലൈലത്ത ഉസരിയ ബീ മറർത്തു ബി മൂസാ ലൈലത്ത ഉസരിയ ബീ വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ ഖബരി ഞാൻ ഇസ്രായേലിനു വേണ്ടി മിഅ്റാജിനു വേണ്ടി പോയ രാത്രി ആ രാത്രിയിൽ ഞാൻ മൂസാ നബിയുടെ ഖബർ സിയാറത്ത് ചെയ്തു മൂസാ നബി ആ സമയത്ത് ഖബറിൽ വെച്ച് എഴുന്നേറ്റ് നിസ്കരിക്കുകയായിരുന്നു ഇമാം മുസ്ലിം റിപ്പോർട്ട് ഇൻ ഹദീസ് അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നു അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം പൊളിഞ്ഞു മുജാഹിദിന്റെ വാദം പൊളിഞ്ഞു സലഫികളുടെ വാദം പൊളിഞ്ഞു കാരണം അവരൊക്കെ അമ്പിയാക്കൾ മരിച്ചാൽ ജീർണിച്ച് നശിച്ചു പോയി എന്ന് പറയുന്ന പക്ഷികളാണ് നബിതങ്ങൾ പറയുന്നത് മൂസാ നബി ഖബറിൽ എഴുന്നേറ്റ് നിസ്കരിക്കുകയായിരുന്നു നമ്മൾ ഏതാ വിശ്വസിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വിശ്വസിക്കണോ അതല്ല ഈ പുത്തനാശയക്കാരായ കക്ഷികൾ പറയുന്നത് വിശ്വസിക്കണോ മാന്യ മുസ്ലിം യുവാക്കൾ ചിന്തിക്കണം ഇനിയോ അത് ഹദീസാണല്ലോ എന്നാൽ ഖുർആൻ തന്നെ അത് പറയുന്നുണ്ട് നിങ്ങൾ സൂറത്തു സജദ ഓതാറില്ലേ വെള്ളിയാഴ്ച രാവിലത്തെ സുബ്ഹിയുടെ ഒന്നാം റക്അത്തിൽ അതാണ് ഓതൽ സുന്നത്തുള്ളത് രണ്ടാമത്തതിൽ ഹല്ലത്ത് അലൽ ഇൻസാനിയാണ് ഓതൽ സുന്നത്തുള്ളത് ആ സൂറത്തു സജദയിൽ നിങ്ങൾ കണ്ടില്ലേ വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫലാ തകും ഫീ മിരിയത്തിൻ മിൻ ലിഖാഇഹി മൂസാ നബിയെ കണ്ടതിൽ സംശയിക്കണ്ട നബിയെ മൂസാ നബിയെ കണ്ടതിൽ സംശയിക്കണ്ട ആരോടാ പറയുന്നത് നബിതങ്ങളോട് എപ്പോഴാ കണ്ടത് മിഅ്റാജിന് വേണ്ടി പോയപ്പോ ഖബറിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് കണ്ടു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് അപ്പോ മൂസാ നബി അലൈഹിസ്സലാമിനെ കണ്ടു മൂസാ നബിയുടെ ഖബർ സിയാറത്ത് നീണ്ട യാത്രയാണ് വലിയ രഹസ്യങ്ങളും ഹിക്മത്തുകളും ഒക്കെ അതിനുണ്ട് അതൊക്കെ കൂടി ഇന്ന് പറയാൻ കഴിയില്ല സമയം കിട്ടിയെങ്കിൽ ഇൻഷാല്ലാ നാളെ കടവ എന്നൊരു സ്ഥലത്ത് വയലുണ്ട് എല്ലാവരും അവിടെ വന്നുകൊണ്ട് നാളെ പറയാം ഇന്ന് പറഞ്ഞുള്ള സൗണ്ട് തീർത്ത് കൂടെ പോയാൽ പിന്നെ അവിടെ വയലുണ്ടാവില്ല നാളെ ഇവിടെ വയലില്ലല്ലോ ഇല്ല നമ്മളെ മീരാനാജി കടവേന്ന് ഇവിടെ വന്നല്ലോ അപ്പൊ എന്നെ ഇവിടുത്തെ നാട്ടുകാർക്ക് അവിടെയും വരാമല്ലോ അപ്പൊ എന്താ പറഞ്ഞത് അല്ലെങ്കിലും വരാം ഞാൻ പറഞ്ഞു വന്നത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മഹാനവറുകളെ നബിതങ്ങൾ സിയാറത്ത് ചെയ്തു എന്നിട്ട് പിന്നെ മസ്ജിദുൽ അക്സയിലേക്ക് പോയി അവിടെ ഒരുപാട് അമ്പിയാക്കളൊക്കെ വന്ന് ഇൻഷാല്ലാഹ് അല്ലാഹു അവസരം തന്നെങ്കിൽ നാളെ പറയാം അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാം ബാങ്ക് വിളിച്ചു ഇഖാമത്ത് വിളിച്ചു ഇമാമത്ത് എടുക്കാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമത്ത് വന്നു ആരാണ് പിന്തുടർന്ന് നിസ്കരിച്ചത് നിസ്കരിച്ചത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം പഴയ കാലത്ത് വഫാത്തായി പോയ അമ്പിയാക്കളാണ് സലഫികളും ജമാഅത്തുകാരും തബ്ലീഗ് ജമാഅത്തുകാരും ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മഹാന്മാരെ കഥ കഴിഞ്ഞു എന്ന് പറയലുണ്ടല്ലോ പിന്നെ അവർക്കൊന്നിനും കഴിയൂല എന്ന് പറയാറുണ്ടല്ലോ എങ്കിൽ പിന്നെ നബിതങ്ങളുടെ കൂടെ വന്ന് ഇവരിൽ ഭൂമിയിലേക്ക് വന്ന് നിസ്കരിച്ചതെങ്ങിനെ നബിതങ്ങളുടെ പിന്നിൽ വന്നവർ നിസ്കരിച്ചു നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പല പരീക്ഷണങ്ങളും ഉണ്ടായി എല്ലാ പരീക്ഷയിലും വിജയം കൈവരിച്ചു അവിടുന്ന് പിന്നെ ആണ് മേൽഭാഗത്തേക്ക് പോയത് അതാണ് അന്നിൽ ആ പോകുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ ഒരു ഓർഡർ ഉണ്ടായി എന്താണ് ഓർഡർ എന്നറിയോ തങ്ങൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞേച്ച മുർസലീങ്ങളോട് തങ്ങളൊന്ന് ചോദിക്കൂ നബിയേ അജഅൽന മിൻ ദൂനിർ റഹ്മാനി ആലിഹതൻ യുബദൂൻ
റഹ്മാനായ അല്ലാഹു അല്ലാത്ത വല്ല ദൈവങ്ങളെയും അല്ലാഹു തആല ആരാധിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു ദൈവമുണ്ടോ? ചോദിക്കൂ നബിയേ. നബിതങ്ങൾ പറഞ്ഞു, എനിക്കൊരു സംശയവുമില്ല, അതുകൊണ്ട് ചോദിക്കേണ്ടതില്ല, ചോദിക്കുന്നില്ല. പക്ഷേ അല്ലാഹുവിന്റെ കൽപ്പനയാണല്ലോ, പൂർവകാലത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കളോട് ഒരു ഇൽമിന്റെ സഹായം തേടാൻ, ഇൽമ് കിട്ടാനുള്ളൊരു സഹായം തേടാൻ അല്ലാഹുവിന്റെ കൽപ്പനയാണല്ലോ. അതുകൊണ്ട് പിൽക്കാലത്ത് ഒരു സലഫിയോ മുജാഹിദോ ജമാഅത്തോ വന്നിട്ട് അതാ മരണപ്പെട്ടു പോയ ആളുകൾ മഹാന്മാരോട് അതാ ഒരു സഹായവും തേടിക്കൂടാ എന്നൊരു ഒരു വാദം ഉന്നയിക്കാനുള്ള വാതില് തന്നെ കൊട്ടിയടക്കുകയാണ്. നബിതങ്ങൾ ചോദിക്കുകയാണ് അമ്പിയാക്കളോട്, എവിടെ? നിങ്ങൾ ചിന്തിക്കണം, വഫാത്തായി പോയ അമ്പിയാക്കൾ അവരോടല്ലേ ചോദ്യം ചോദിക്കുകയാണ്. അവരെല്ലാം ഇല്ല ഇല്ല അല്ലാഹു അല്ലാതെ ഇലാഹില്ലാ എന്ന മറുപടിയും പറയുകയാണ്. ഇമാം ഖുർത്തുബിയുടെ തഫ്സീറിൽ ഇത് വിവരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, എല്ലാ സലഫി പണ്ഡിതന്മാരും എല്ലാ ജമാഅത്ത് ഇസ്ലാമിക്കാരും എല്ലാ തബ്ലീഗ് ജമാഅത്തുകാരും ഒരുപോലെ ബഹുമാനിക്കുന്ന ഇസ്തിഗാസക്കെതിരെ സംസാരിച്ച ഇബ്നു തൈമിയ തന്നെ അദ്ദേഹത്തിന്റെ അത്തവസ്സുരു വൽ വസീല എന്ന ഗ്രന്ഥത്തിൽ ഇത് ഇൽമ് ചോദിക്കാൻ, ഇൽമിന്റെ സഹായം തേടാൻ നബിതങ്ങളോടുള്ള കൽപ്പിച്ചതാണ്, മുർസലീങ്ങളോട് സഹായം തേടാൻ എന്ന് ഇബ്നു തൈമിയ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഓ സഹോദരന്മാരെ, ആ ഇസ്തിഗാസക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപരിമണ്ഡലത്തിലേക്ക് പോയി. അവിടെ എല്ലാം ഒരുപാട് സംഭവങ്ങൾ വിവരിക്കാനുണ്ട്. ഇൻഷാല്ലാ ഞാൻ അല്ലോഫിക്ക് നാളെ പറയാം. ഇവിടെ ഇതിനപ്പുറത്തുള്ള പ്രദേശം, എന്താ സ്ഥലത്തിന്റെ പേര്? കടവ. 30 കൊല്ലം മുമ്പ് ഞാൻ അവിടെ പോയിട്ടുണ്ട്. കടവന്റെ അടുത്ത് കടവിൽ ഈ മീരാനാജി കുറ്റിയാടി വന്ന് ഒരു ദിവസം പരിപാടിക്ക് ക്ഷണിക്കാൻ ഒരു നിലക്കുയിൽ കൊയ്വില്ല. ഞാൻ പറഞ്ഞു തെരുവില്ല, അങ്ങനെ പറഞ്ഞു. മീരാനാജിനെ പരിചയമുള്ളവർക്കൊക്കെ അറിയാതെ അത്ര വേഗം ഒഴിവാക്കാൻ കഴിയില്ല. അങ്ങനെ ഞാനെന്തോ നിസ്കരിക്കാനോ മറ്റോ പോയപ്പോ മൂപ്പറും വന്നു. അപ്പൊ എന്ത് ചെയ്തു അറിയോ? സിറാജുലേക്ക് 500 രൂപ നേർച്ചയാക്കി എന്നെ വാലിനിട്ടാൻ വേണ്ടി. കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ മനസ്സ് എങ്ങനെല്ലാമോ മറിഞ്ഞ് അവസാനം ഡേറ്റ് കൊടുത്തു. ഇല്ലേ, ഡേറ്റ് കൊടുത്തു. അപ്പൊ അങ്ങനെ ഒരു 10-30 കൊല്ലം മുമ്പ് പള്ളി ഉദ്ഘാടനം ചെയ്യുന്ന കാലത്തെ പോയിരുന്നു ഞാൻ അവിടെ. ഞാൻ പറഞ്ഞു വരുന്നത് അത് ആ പരിപാടിയാണോ അല്ലെങ്കിൽ വേറൊരു പരിപാടിയാണോന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതായിരുന്നാലും എന്റെ സഹോദരിമാരോട് പറയാണ്, ബക്കറ്റ് കൊടുത്തേക്കും, നല്ല സംഭാവനകൾ കൊടുത്തേക്കണം. സ്ത്രീകൾ പുരുഷന്മാരും നല്ല സംഭാവനകൾ കൊടുക്കണം. പ്രത്യേകിച്ചും സാധുക്കളെ സഹായിക്കുന്ന ഒരു സംവിധാനം, അത് വലിയ പുണ്യം അല്ലാഹുവിന്റെ അടുക്കൽ ലഭിക്കുന്ന ഒരു കാര്യമാണ്. അസ്സാഇ ലിൽ അറാമിലി കൽ ഗാസീ ഫീ സബീലില്ലാ. ഭർത്താവില്ലാത്ത സ്ത്രീകൾക്ക് അവർക്ക് ഭർത്താവിനെ ലഭിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം, അവരെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം, അതെല്ലാം അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നത് പോലെയുള്ള പുണ്യകർമ്മമാണ് എന്ന് ഹദീസിൽ നമുക്ക് കാണാം. അൻപത് റുപ്യന്റെ ഒരു കൂപ്പന്, 50,000 അല്ലല്ലോ, വെറുതെ 50 അല്ലേ, അത് പിന്നെ എല്ലാവരും ബാബുല എന്ന് പറയാനുള്ള 100 ഉണ്ട്. ആയിക്കോട്ടെ, കൊടുത്തയച്ചു. കഴിയുമ്പോഴൊക്കെ ഓരോരുത്തർ വാങ്ങട്ടെ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ച സ്ഥലങ്ങളിലെല്ലാം പോയി. ഇൻഷാഅല്ലാഹ് അവിടുന്ന് അങ്ങോട്ടുണ്ടായ സംഭവങ്ങൾ നാളെ പറയാം, ഇന്നിപ്പോൾ പറയുന്നില്ല. അതിൽ ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നു,
അള്ളാഹു നിശ്ചയിച്ച സ്ഥലങ്ങളിലൊക്കെ പോയി. അതിൽ ഒരു സ്ഥലമാണ് സിദ്റത്തുൽ മുന്തഹ. അത് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ ഓതിയത് അതാണ്. വലഖദ് റആഹു നസലത്തുൻ ഉഖ്ര ഇൻദ സിദ്റത്തുൽ മുന്തഹ. അങ്ങനെയെല്ലാം പോയി തിരിച്ചു വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല ഉമ്മത്തിന് ഒരു വലിയ സമ്മാനം കൊടുത്തു. ഒരു നേതാവ് പോയി വരുമ്പോ ബാപ്പ ദുബായി പോയി വരുമ്പോ കുട്ടിയൊക്കെ എന്തെങ്കിലും കൊണ്ട കൊടുക്കില്ലേ മക്കൾക്ക്? ആശ്രിത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ വലിയ സ്ഥലത്തെല്ലാം പോയി തിരിച്ചു വരുമ്പോ ഉമ്മത്തിന് എന്തെങ്കിലും ഒന്ന് കാര്യമായത് കൊണ്ട കൊടുക്കണ്ടേ? അങ്ങനെ കൊടുത്തതാണ് 50 നേരത്തെ നിസ്കാരം. ബുഖാരി മുസ്ലിം തുടങ്ങിയ എല്ലാ ഹദീസിന്റെ കിതാബിലും കാണാം. ആ നിസ്കാരവുമായി വരുമ്പോ ഏഴാമത്തെ ആകാശത്തിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ട്. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒന്നും ഇടപെട്ടതായി ഹദീസിൽ കാണുന്നില്ല. ആറാമത്തെ ആകാശത്തിൽ ഖലീലുല്ലാഹി മൂസ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇടപെടുകയാണ്. എന്തേ മൂസ നബിക്ക് ഒരു പ്രത്യേകത ഉണ്ട് അറിയില്ലേ? ഈ മിഅ്റാജിന്റെ ഇസ്രായിലിന്റെ യാത്ര മൂസ നബിന്റെ ഖബറും സിയാറത്ത് ചെയ്തിട്ടാ പോയത്. അപ്പൊ ഈ യാത്ര ഗംഭീര വിജയമായിട്ട് തിരിച്ചു വരണം. അതിൽ ഇടപെടാൻ മൂസ നബി അലൈഹി സ്വലാമിന് പ്രത്യേക ചാൻസ് ഉണ്ട്. ഇബ്രാഹിം മൂസ നബിന്റെ ഖബറും സിയാറത്ത് ചെയ്ത് പോയ യാത്രയാണ്. ഏറ്റവും പറഞ്ഞില്ലേ മഹാന്മാരെ മക്ബറകൾ സിയാറത്ത് ചെയ്യുമ്പോൾ അവരിൽ നിന്ന് എത്രയോ അഭൗതികമായ സഹായങ്ങൾ ലഭിക്കുന്നതാണ്. അതിനെ പടച്ചവന്റെ റഹ്മത്തിൽ നിന്ന് തടയപ്പെട്ടവനല്ലാതെ നിഷേധിക്കൂല. മൂസ നബി അലൈഹിസ്സലാമിന്റെ ഖബറും സിയാറത്ത് ചെയ്ത് നടത്തിയ യാത്രയാണ്. ആ യാത്ര ഗംഭീര വിജയമാകണം. അതുകൊണ്ട് മൂസ നബി അലൈഹിസ്സലാം പറയുന്നു, ഓ നബിയേ, തങ്ങളുടെ ഉമ്മത്തിന് 50 നേരത്തെ നിസ്കാരം ലഗേജ് കൂടുതലാണ്, അവർക്ക് താങ്ങാൻ കഴിയാത്ത ഭാരമാണ്. അതുകൊണ്ട് ലഗേജ് ചുരുക്കിത്തരാൻ പറയണം, അഥവാ 50 നേരം ചുരുക്കിത്തരാൻ പറയണം. അങ്ങനെ 9 പ്രാവശ്യം അല്ലാഹു നിശ്ചയിച്ച സ്ഥലത്തിൻ്റെയും മൂസ നബിയുടെയും ഇടക്ക് നബി തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഓരോ പ്രാവശ്യം 5 നേരത്തെ നിസ്കാരം ചുരുക്കി. അവസാനം അല്ലാഹു പറഞ്ഞു, ഓ നബിയേ, 5 നേരത്തെ നിസ്കാരം തരുന്നു, അതിന് 50 നേരത്തെ നിസ്കാരത്തിന്റെ പ്രതിഫലമുണ്ട്. സമ്മാനം കിട്ടിയ ചുരുക്കിത്തരണമെന്നാരോ പറയോ? ലഗേജ് ചുരുക്കിത്തരണമെന്നാ പറഞ്ഞേ. ഭാരം കുറച്ചതാ, പ്രതിഫലത്തിന് കുറവൊന്നുമില്ല. 50 പ്രതിഫലം തന്നെ, 5 ഭാരം കുറച്ചു. അങ്ങനെ മൂസ നബി അലൈഹി സ്ലാമിന്റെ സമീപത്ത് വന്നു. അങ്ങനെ മൂസ നബി അലൈഹി സ്ലാം വീണ്ടും ചുരുക്കി കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടാൻ പറഞ്ഞെങ്കിലും അപ്പൊ പിന്നെ നമുക്ക് മുതല് നഷ്ടം വരും. മൂസ നബി അലൈഹി സ്ലാമിന്റെ നിർദ്ദേശം പിന്നെ പോയിട്ടില്ല. കാരണം മൂസ നബിക്കാൾ വിവരമുള്ള ആള് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ എന്റെ ഉമ്മത്തിന് നഷ്ടം വരുന്ന രൂപത്തിൽ സ്വീകരിച്ചാൽ ശരിയാവില്ല. അതുകൊണ്ട് നബി തങ്ങൾ പോയിട്ടില്ല. മറ്റൊന്ന്, അതിൽ വേറെ ഒരു പാഠമുണ്ട്. എത്ര വലിയ നേതാക്കളും അനുയായികളുടെ നിർദ്ദേശങ്ങളും അവരുടെ അഭിപ്രായങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും അതനുസരിച്ച് നീങ്ങേണ്ടതാണെങ്കിൽ നീങ്ങുകയും വേണം. പക്ഷേ നേതാവ് വെറും ഒരു റബ്ബർ സ്റ്റാൻഡ് ആയി പോകാൻ പാടില്ല. അനുയായി പറയുമ്പോ പോലെ പിന്നെ നേതാവാ, അങ്ങനെയും ആകാൻ പാടില്ല. രണ്ടും പഠിപ്പിക്കുന്ന വിധത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നടപടി ഉണ്ടായത്. അങ്ങനെ നബി തങ്ങൾ തിരിച്ചു വന്നുകൊണ്ട് ഈ ഉമ്മത്തിന് നൽകിയതാണ് 5 നേരത്തെ നിസ്കാരം. അത് രാവിലത്തെ സുബ്ഹി അന്ന് ഫർളാക്കിയിട്ടില്ല. അന്നത്തെ രാവിലെ സുബ്ഹി ഫർളാക്കിയിട്ടില്ല. എന്താ കാരണം?
എങ്ങനെ നിസ്കരിക്കണം, എപ്പോൾ നിസ്കരിക്കണം എന്നത് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അറിവില്ലാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ അറിവ് നൽകാൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ദുഹറിന്റെ സമയത്ത് വരുന്നു. അതുകൊണ്ട് ആദ്യമായി നിസ്കാരങ്ങളിൽ നിന്ന് അന്നത്തെ ദിവസം നിസ്കരിച്ച നിസ്കാരം ദുഹറാണ്. അവിടുന്ന് ഇങ്ങോട്ട് അഞ്ചു നേരത്തെ നിസ്കാരം ഇപ്പോഴും നിങ്ങൾ കാണുന്നില്ലേ? നമ്മുടെ കിതാബിലൊക്കെ ഉദാഹരണം പറഞ്ഞു തുടങ്ങുമ്പോ ദുഹർ അസർ മഗ്രിബ് ഇശാഉ സുബ്ഹി ഇങ്ങനെയാണ് എണ്ണുക. രാവിലത്തെ സുബ്ഹി സുബ്ഹി ദുഹർ അസർ എണ്ണാറില്ല. കാരണം തുടക്കം ദുഹറാണ്. ദുഹർ അസർ മഗ്രിബ് ഇശാഉ സുബ്ഹി ഇങ്ങനെ അഞ്ചു നേരത്തെ നിസ്കാരം എന്റെ സദസ്സിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളോടും പറയട്ടെ, അഞ്ചു നേരം ഒരിക്കലും ജീവിതത്തിൽ ഒരു ദിവസം പോലും ഒരു നിസ്കാരവും ഞാൻ കളാക്കുകയില്ല എന്ന് ഉറപ്പിച്ചിട്ടല്ലാതെ ഈ മജ്ലിസിൽ ഒരാളും പിരിഞ്ഞു പോകാൻ പാടില്ല. കൃത്യമായി അഞ്ചു വക്ത് നിസ്കരിക്കണം. അല്ലാഹു തആല നിർബന്ധമാക്കിയ സർവ കർമ്മങ്ങളും നിർവഹിക്കണം. നോമ്പ് റമദാനിൽ കൃത്യമായി നിർവഹിക്കണം. അതുപോലെ കുടുംബ ബന്ധം ചേർക്കണം. അയൽവാസികൾക്ക് നന്മ ചെയ്യണം. പ്രായമുള്ളവരെ ബഹുമാനിക്കണം. കുട്ടികളോട് കാരുണ്യം കാണിക്കണം. ബാപ്പ ഉമ്മയെ വല്ലാതെ പരിഗണിക്കണം. മക്കളോട് വിവേചനം കാണിക്കരുത്. അതുപോലെ ഭാര്യയെ പീഡിപ്പിക്കരുത്. ഭാര്യയെ ചീത്ത പറയരുത്. ഭാര്യയെ തല്ലരുത്. ഭാര്യയുടെ മനസ്സിന് വിഷമമുണ്ടാകുന്ന ഒന്നും നമ്മൾ ചെയ്യരുത്. ഭാര്യമാരോടും നല്ല നിലയ്ക്ക് പെരുമാറണമെന്ന് ഖുർആനിന്റെ നിർദ്ദേശമാണ്. ചിലരുണ്ടാവും തങ്ങന്മാരോട് വലിയ ബഹുമാനമാണ് ആവശ്യം. അള്ളാന്റെ റസൂലിന്റെ കുടുംബത്തിനെ ബഹുമാനിക്കുന്നില്ലേ? പിന്നെ അവനെ മുസ്ലിമ അള്ളാന്റെ ഖുർആനല്ലേ പറഞ്ഞത്? തങ്ങന്മാരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, അവരെ കൈപിടിച്ച് ചുംബിക്കണം. കൊറോണ സമയത്ത് വേണ്ട, കോവിഡ് കാലത്ത് വേണ്ട. അതുപോലെ പണ്ഡിതന്മാരുടെ കൈ ചുംബിക്കുന്നത് പുണ്യമാണെന്ന് ഇമാം നവറൂദി ഖുലാഹൻ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പണ്ഡിതനായിരിക്കണം. ഞാനൊന്നും പണ്ഡിതനല്ല. പണ്ഡിതന്മാരെ കൈപിടിച്ച് ചുംബിക്കൽ വലിയ പുണ്യമാണ്. അതിന് കുഴപ്പമില്ല. ബാപ്പാന്റെ കൈ പിടിച്ച് ചുംബിക്കുക, ഉമ്മാന്റെ കൈ പിടിച്ച് ചുംബിക്കുക നല്ലതാണ്. ബാപ്പക്ക് വലിയ ബർക്കത്താണ്, ഉമ്മാക്ക് വലിയ ബർക്കത്താണ്. പാപ്പ ഉമ്മാമ അതൊക്കെ പ്രായം കൂടി കൂടി വലിയപ്പയം വലിയ ബഹുമാനമാണ്. ബഹുമാനം കൂടുതലായി അവരൊക്കെ കൈപിടിച്ച് ചുംബിക്കുക വളരെ നല്ലതാണ്. പക്ഷെ അതൊന്നും കോവിഡ് പ്രോട്ടോകോൾ സ്വീകരിക്കേണ്ട കാലത്ത് വേണ്ട. അതായത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ വെറും നോമ്പ് നിസ്കാരവും മാത്രം പഠിപ്പിച്ച മതല്ല. ഇസ്ലാം മുതൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ചിട്ടയും പഠിപ്പിച്ച മതമാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ കണ്ടില്ലേ കൈപിടിച്ച് മുസാഫയത്തിയിൽ ഹറാമായ കുറെ കാലം. അതായത് അന്യപെണ്ണിന്റെ കൈപിടിച്ച് മുസാഫയത്തിയിൽ ഹറാം. അന്യപെണ്ണെന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠന്റെ ഭാര്യ, അനുജന്റെ ഭാര്യ ഒക്കെ അന്യപെണ്ണ. ജ്യേഷ്ഠന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അന്യപെണ്ണല്ലാതിരിക്കില്ല. കൈപിടിച്ച് മുസാഫയത്തിയിൽ ഹറാം, തൊടല് ഹറാം, നോക്കൽ ഹറാം, ഒറ്റക്കൊരു റൂമിൽ കിടക്കൽ ഹറാം, ഒറ്റക്കൊരു വീട്ടിൽ താമസിക്കൽ ഹറാം അല്ലേ? ജ്യേഷ്ഠനെ ഭർത്താവിന്റെ ജ്യേഷ്ഠനെ കൂട്ടിയിട്ട് ഈ പെണ്ണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യൽ ഹറാം. ഭർത്താവിന്റെ ഭാര്യനെ ഭർത്താവിന്റെ അഞ്ചനെയും കൂട്ടിയിട്ട് യാത്ര ചെയ്യൽ ഹറാം. അത് അന്യപെണ്ണിന്റെ വിധിയാണ്. ഇതുപോലെ ആ അന്യപെണ്ണ് ഇതുപോലെ തന്നെ ഭാര്യന്റെ അഞ്ചത്തി ഭാര്യന്റെ ജ്യേഷ്ഠത്തി അതൊക്കെ അന്യപെണ്ണ. കാണാനും തൊടാനും പറ്റാത്തവരാണ്. വിവാഹം കഴിക്കാൻ അനുവദനീയമാകുന്നവരാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ജ്യേഷ്ഠം കെട്ടിയ സമയത്ത് തന്നെ നമുക്കും കല്യാണം കഴിക്കാനാ എന്നല്ല. അവൻ തലാക്കിയില്ല ഇതൊക്കെ കഴിഞ്ഞാലേ. അതേ സമയത്ത് ബാപ്പാന്റെ ഭാര്യ അങ്ങനല്ല. ബാപ്പാന്റെ ഭാര്യയുടെ ബാപ്പ തലാക്കിയില്ല എന്നിട്ട് ഇത്തേ കഴിഞ്ഞതിന്റെ അപ്പുറം കഴിഞ്ഞാലും പിന്നെ തയ്യാവുന്നാൾ വരെ നമുക്ക് കെട്ടാൻ പറ്റില്ല. അത് ബാപ്പാന്റെ ഭാര്യ. ജ്യേഷ്ഠന്റെ ഭാര്യ അങ്ങനല്ല, അനുജന്റെ ഭാര്യ അങ്ങനല്ല. മനസ്സിലായി? അപ്പൊ അന്യപെണ്ണായി. അപ്പൊ അന്യപെണ്ണിനെ കൈപിടിച്ച് മുസാഫയത്ത് ചെയ്യൽ ഹറാം. ഇതുപോലെ താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളെ കൈപിടിച്ച് മുസാഫഹജ്ജ് ചെയ്യൽ ഹറാം.
ഫാത്തുവിൽമയിലുണ്ട്, ദഫയിലുണ്ട്, എല്ലാ കിതാബിലുണ്ട്. അപ്പൊ ചിലര് ചോദിക്കും, എല്ലാരും എന്നിട്ട് കൈകര പിടിക്കാറുണ്ടല്ലോ, പിടിക്കുന്നവരാ ഉത്തരവാദി? വേറെ വരാൻ മാറല്ല എന്റെ ഉത്തരവാദി, പിടിക്കുന്നവരാ ഉത്തരവാദി. അത് നമ്മളെ മദ്രസയിലെ കുട്ടികളാണെങ്കിലും ദർസിലെ കുട്ടികളാണെങ്കിലും തടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളുടെ കൈ പിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ ഹറാം. പക്ഷെ ഈ കുട്ടികൾക്ക് അതറിയില്ല, അത് പറഞ്ഞു കൊടുക്കേണ്ടത് ആലിമീങ്ങളാണ്, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ആലിമീങ്ങളാണ്. സർവ കിതാബിലും ഉള്ള മസലയാണ്. എന്നാൽ ചിലരുടെ കൈപിടിച്ച് മുസാഫഹത്തിൽ കറാഹത്ത്, അതാരാണ്? പകർച്ചവ്യാധി ഉള്ള ആളുകൾ, അതെ, കുഷ്ഠരോഗം അല്ലെങ്കിൽ കുഷ്ഠരോഗമുള്ളവർ അല്ലെങ്കിൽ പകരുന്ന വ്യാധിയുള്ളവർ, അങ്ങനെ തുടങ്ങി അത്തരം ആളുകളുടെ കൈപിടിച്ച് മുസാഫഹത്തിൽ കറാഹത്ത് വിരോധിക്കപ്പെട്ടു. കോവിഡ് രോഗമുള്ളവരുടെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുന്നത് കറാഹത്താണെന്നതിൽ ഒരു സംശയമില്ല. രോഗം പകരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പച്ച ഹറാമാണ്. എന്നാ പിന്നെ രോഗമുണ്ട് എന്ന് ഉറപ്പില്ലാത്ത കുറെ ആളുകളുണ്ട്, ആർക്കും അറിയില്ല, ഉണ്ടോ ഇല്ല, ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ തിരിയുള്ളൂ, ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ ഉണ്ടോ ഇല്ലോ. എന്നാ പിന്നെ എന്താ നല്ലത്? ആരും തൽക്കാലം കൈ കൊടുക്കണ്ടെന്ന് വെച്ചേക്ക. എന്താ കാരണം? അഥവാ ഉണ്ടെങ്കിലോ സൂക്ഷിക്കണം എന്നല്ലേ ഖുർആൻ പറഞ്ഞത്? പുതുഹെതിറക്കും സൂക്ഷിക്കണം. പ്രത്യേകിച്ച് എന്നെ പോലത്തെ കൂടുതൽ സൂക്ഷിക്കണം. എന്താ എന്നെ പോലത്തെ എന്ന് പറഞ്ഞിട്ട് അർത്ഥം? ഞാൻ ഇന്നലെ അങ്ങ് കോഴിക്കോട് എന്ന് പറയാം, അപ്പുറത്താണ്, ഇന്നിവിടെയാ, നാളെ ഇൻഷാല്ലാ അള്ളാഹ് ആയുസ് ആരോഗ്യം തന്നാക്കാം, മറ്റൊരു സ്ഥലത്താ, മറ്റന്നാൾ വേറെ നാല് സ്ഥലത്താ, പിറ്റേന്ന് പിന്നെ മൂന്ന് സ്ഥലത്താ. അപ്പൊ ഞാൻ പോയ സ്ഥലത്തിന് കണക്കുണ്ടാവോ? ഇല്ല. കൈപിടിച്ചവരെ എണ്ണത്തിന് കണക്കുണ്ടാവോ? ഇല്ല. ഈ ആളുകളൊക്കെ പിടിച്ച കൈയായിരിക്കും എന്നത്, അക്കൈ നിങ്ങൾക്ക് തന്നിട്ട് ഞാനൊരു കാരിയർ ആണോ? അതാ പറ്റില്ലല്ലോ. അപ്പൊ കൂടുതൽ ആളുകളുമായി ബന്ധപ്പെടുന്നവര് തീരെ ഈ ഒരു സാഹചര്യത്തിൽ കൈ കൊടുക്കാതിരിക്കണം. എല്ലാ വിഷയത്തിലും ദീനിനും മസലകളുണ്ട്, നിയമങ്ങളുണ്ട്. അത് തവക്കുലിനെതിരല്ല. ചിലര് ചോദിക്കും, ഏ ഇതെന്താ, ഞാനിപ്പോ അടുത്ത് ഒരു കല്യാണം പോയപ്പോ എന്റെ ഒരു കുടുംബക്കാരനാ, ഞാൻ മെല്ലെ എന്റെ അടുത്ത് കൈ വേണം, ഞാൻ ഇങ്ങനെ ചുമലൊരു തട്ടുകൊടുത്തു, ഞാനവനെ തൊട്ടില്ലാന്ന് വേണ്ടാച്ചിട്ട് തുണീന്റെ മേലെ ഇങ്ങനെ തട്ടുകൊടുത്തു. അപ്പൊ ഇവനെന്നോട്, അതൊന്നും പറ്റൂല, എനിക്ക് കയ്യെന്നെ തരണോന്ന്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ പല സ്ഥലത്ത് പോകുന്ന ആളാ, ഞാൻ അവിടുന്ന് ഒക്കെ എല്ലാവർക്കും കൈ കൊടുത്തിട്ട് നിങ്ങൾക്കും വന്ന് കൈ തന്നാൽ, അഥവാ ഞാൻ മുഖേന നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഞാൻ അതാൻ്റെ അടുത്ത് ഉത്തരവാദിയാവൂലേ എന്ന് ചോദിച്ചു. അപ്പോഴാ മുമ്പേ മനസ്സ് പോയത്, അത് ശരി, എനിക്ക് ഇങ്ങോട്ട് വരണ്ടാന്ന് വിചാരിച്ചിട്ടല്ലേ, എൻ്റെ അങ്ങോട്ട് വരണ്ടാന്ന് വെച്ചിട്ടല്ല അല്ലേ എന്ന് വിചാരിച്ചു. നമ്മളെ കൊണ്ട് വേറെ ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. അൽ മുസ്ലിമു മൻ സലിമ അന്നാസു മിൻ ലിസാനിഹി വയദിഹി. ഒരു യഥാർത്ഥ മുസ്ലിം അവന്റെ നാവ് മുഖേനയോ കൈ മുഖേനയോ വേറെ ആർക്കും ഒരു ശല്യം ഉണ്ടാകരുത് എന്ന നിലക്ക് ജീവിക്കുന്നവനാണ് യഥാർത്ഥ മുസ്ലിം. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് കൈ കൊടുക്കൽ നിർത്തി വെച്ചുകൊണ്ട് കുഴപ്പമൊന്നും വരാനില്ല. മുസാഫഹത്ത് എന്നത് വലിയൊരു പുണ്യകർമ്മമാണ്. ശരിക്കും സ്നേഹത്തോടുകൂടി ഇത്തരം സാഹചര്യമൊന്നും ഇല്ലെങ്കിൽ പുരുഷനും പുരുഷനും തമ്മിൽ മുസാഫഹത്ത് ചെയ്താൽ, സ്ത്രീയും സ്ത്രീയും തമ്മിൽ മുസാഫഹത്ത് ചെയ്താൽ, അതുപോലെ തന്നെ കാണാനും തൊടാനും ഒക്കെ പറ്റുന്നവർ തമ്മിലൊക്കെ മുസാഫഹത്ത് ചെയ്താൽ പാപം പൊറുക്കപ്പെടാൻ കാരണമാകുന്ന വലിയൊരു സൽക്കർമ്മമാണ് മുസാഫഹത്ത്. ഇപ്പോഴത്തെ ഈ സാഹചര്യം പ്രോട്ടോകോൾ സ്വീകരിക്കുക എന്ന് പറയുന്ന ഒരു നിയമം അത് ലംഘിക്കേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഏതായിരുന്നാലും നീട്ടി സംസാരിക്കുന്നില്ല. അല്ലാഹു തആല നമുക്ക് നാഫിആയ ഇൽമിനെ എഴുതി തരുമാറാകട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന് നമുക്ക് സമ്മാനമായി തന്ന നിസ്കാരം, അത് അഞ്ച് വഖ്തും കൃത്യമായി നിസ്കരിക്കണം. അതോടുകൂടെ കഴിയുന്നത്രയും സുന്നത്തുകൾ വർദ്ധിപ്പിക്കണം, റവാത്തിബ് സുന്നത്തുകൾ എടുക്കണം. നമ്മളെപ്പോഴും ഞാൻ മരിക്കുന്നവനാണ്, മരിച്ചതിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് സമ്പാദിക്കലാണ് എൻ്റെ കർത്തവ്യം എന്ന ബോധത്തോടുകൂടി തഖ്വയോടുകൂടെ ജീവിക്കണം. അതിന് സാധുവായ എനിക്കും നിങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എൻ്റെ യുവാക്കൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് നിലനിർത്തി തരട്ടെ. ഒരു കുട്ടി കൂടി വേണം അല്ലേ? അല്ലാഹു തആല തരട്ടെ, ധാരാളം തരട്ടെ. നമ്മളെ കുട്ടിയായിരിക്കുന്നോക്കി ഇയാള് ഈ സഖാഫിന്റെ അടുത്ത്, നമ്മുടെ സെക്രട്ടറി സഖാഫിന്റെ അടുത്ത് കൊടുത്തായതാ. അപ്പോ
ഞാൻ ഒരു കാര്യം പറയാണ്, നിങ്ങളെ ഈ പ്രദേശം വളരെ സുഖമായി, ഓരോരുത്തർ വന്നിട്ട് ഇതിലും കിട്ടേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആ ഇത് കുറച്ചും കൂടി മാറ്റിച്ചു മാറ്റി, ഇനി ഇത് വേണോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്. അതിനെ വരാൻ വേണ്ടിയിട്ടേ ആ വഴി ഉണ്ടാക്കാൻ എടുത്ത് മാറ്റാൻ പറഞ്ഞു ആ കാലി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الله എല്ലാവരും സംഭാവന ഇതിൽ കൊണ്ടുവന്നു ഒരു 10 സലാത്തിയല്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സിറാജുൽ അദ്ദാൻ അവിടെ കൊടുത്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം. صلى الله على محمد صلى الله عليه وسلم 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 صلى الله على الله. നമ്മൾ ഫാത്തിഹയും സൂറത്തും ഓതിയില്ലേ അല്ലേ? സലാത്തും ചൊല്ലിയില്ലേ? അതെ. ഇനി ഒരു ആരിയത്ത് സലാത്ത് ചെയ്യണം. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലാഹു തആല ശരിയാക്കി തരേണ്ടതുണ്ട്. നമ്മുടെ സിറാജുൽ മുനീർ ഒന്നല്ല ഒന്നിലധികം കാര്യം, നിങ്ങളെല്ലാവരും ഒരു ആരിയത്ത് സലാത്ത് ചെയ്യണം. എൻ്റെ മുദ്വാർക്ക് അല്ലാഹുമ്മ സല്ലി സലാത്തു കാമിലത്തൻ وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك لك الحمد يا معبود يا الله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد أرحم الراحمين. يا ربي نقل غديدهم جليدهم പറഞ്ഞതും കേട്ടതും സംഭാവനകൾ നൽകിയതും വാഗ്ദത്തം ചെയ്തതും ഈ സംരംഭങ്ങളെല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ നീ പൊരുത്തപ്പെടാത്ത എന്തെല്ലാം സംഭവിച്ചു പോയോ അതെല്ലാം ഞങ്ങൾക്ക് നീ മാപ്പാക്കണേ റഹ്മാനേ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാന وبلغنا رمضان. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ഉമ്മബാപ്പമാരുടെ ജീവിതത്തിൽ, ഞങ്ങളെ സ്നേഹിച്ച ഏതെങ്കിലും മോമിന മോമിനത്ത് അവരുടെ ജീവിതത്തിൽ നീ പൊരുത്തപ്പെടാത്ത എന്ത് ചെയ്തു പോയെങ്കിലും ഞങ്ങളെല്ലാം നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാവപ്പെട്ട ഉമ്മത്തുകളാണ് റഹ്മാനെ. അവിടുത്തോട് സ്നേഹമുള്ളവരാണ് റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെല്ലാം സൃഷ്ടിച്ച് എല്ലാം തന്ന രാജാവായ
നിന്നെ പ്രിയം വെക്കുന്ന പാവപ്പെട്ട അടിമകളാണ് റഹ്മാനെ. ഞങ്ങളിൽ തെറ്റുകൾ വന്നെങ്കിൽ നിന്നെ ധിക്കരിക്കാൻ വേണ്ടി ചെയ്തതല്ല, നിന്റെ അധികാരത്തെ ചോദ്യം ചെയ്തതല്ല. ഞങ്ങളുടെ ദൗർബല്യം കൊണ്ടും ശൈത്താൻ ഞങ്ങളെ വഞ്ചിച്ചും തടിയവക്ക് വഴിപ്പെട്ടു പല തെറ്റുകളും വന്നെങ്കിലതല്ല. അടിയങ്ങളായ ഞങ്ങൾക്കും ഞങ്ങളെ ബാപ്പവുമ്മമാര് ഉസ്താദുമാര് ശിഷ്യന്മാര് ഞങ്ങളെ സ്നേഹിച്ച ആരെല്ലാം ജീവിച്ചിരിക്കുന്നവരുണ്ടോ മരിച്ചവരുണ്ടോ എല്ലാവർക്കും നീ മാപ്പാക്കി തരണം റഹ്മാനെ. ഞങ്ങൾ ആരെയും ദുന്യാവിലും ആഹുറത്തിലും നീ ശിക്ഷിക്കല്ലേ അല്ലാഹ്. ഞങ്ങൾ ഓതിയതിന്റെ പ്രതിഫലം പോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ എല്ലാ മഹാന്മാരെ ഹദ്റത്തിലും ഈ മാസത്തിൽ ഞങ്ങൾ പ്രത്യേകം അനുസ്മരിക്കുന്ന ഇമാമുൽ അയിമ്മ മുഹമ്മദ് ഇബ്നു ഇദ്രീസി ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ സുൽത്താനുൽ ഹിന്ദ് ഖാജാ റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങി ആരെല്ലാം മരണപ്പെട്ടുപോയ മഹാന്മാരുണ്ടോ, ഞങ്ങളെ ഉമ്മ ബാപ്പമാര് ബന്ധപ്പെട്ടവരിൽ നിന്ന് ആരെല്ലാം മരിച്ചവരുണ്ടോ, ഉസ്താദുമാരിൽ മരിച്ചവരാരെല്ലാം ഉണ്ടോ, പ്രത്യേകിച്ച് ഈ പാവപ്പെട്ട എൻ്റെ ഉമ്മയടക്കം ഈ മാസത്തിൽ മരിച്ച മുഴുവൻ ആളുകളുടെയും ഞങ്ങളുടെ നാടിൻ്റെ പരിസരങ്ങളിൽ മരണപ്പെട്ടുപോയ ആരെല്ലാമുണ്ടോ, ഈ കർണാടക സ്റ്റേറ്റിൽ ഞങ്ങളുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് നീങ്ങി പെട്ടെന്ന് ഞങ്ങളെ വിട്ടുപിരിഞ്ഞ സയ്യിദ് മുസ്ലിയാരടക്കം, ഇസ്മായിൽ മുസ്ലിയാരടക്കം, സാഗറാജിയടക്കം മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും, അതുപോലെ ഈ കോവിഡ് പശ്ചാത്തലത്തിൽ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ കമ്മാടി ഹാജിയടക്കം മരിച്ചുപോയ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, പ്രവർത്തകരുണ്ട്, എല്ലാവരുടെ ഖബറിലും നീ എത്തിക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളുടെ എല്ലാ വിഷയത്തിലും നീ ഖൈറും ബറക്കത്തും നൽകണം റഹ്മാനെ. ഞങ്ങളെ സർവ മക്കളെയും സാലിഹീങ്ങളാക്കണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. ആൺകുട്ടികളില്ല പെൺകുട്ടികളുണ്ട്, പെൺകുട്ടികളില്ല ആൺകുട്ടികളുണ്ട്, അവർക്കൊക്കെയും അവരുദ്ദേശിക്കുന്ന മക്കളെ ഓശാനം നൽകണം റഹ്മാന്. അർഹമുർ റാഹിമീനായ റബ്ബേ, തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നൽകണം റഹ്മാന്, വീടില്ലാത്തവർക്ക് വീട് നൽകണം റഹ്മാന്. അല്ലാഹുവേ, ഇണകളില്ലാത്തവർക്ക് ഖൈറായ ഇണകളെ നൽകണം റഹ്മാന്. പഠിക്കുന്ന മക്കൾക്കും ഞങ്ങൾക്കും നാഫിയായ ഇൽമിനെ എത്തിത്തരണം റഹ്മാൻ. റബ്ബേ, ഞങ്ങളുടെ ദർസുകൾ, കോളേജുകൾ, മദ്രസകൾ, സ്കൂളുകൾ പലതും ഞങ്ങൾക്ക് കുട്ടികളെ കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ കഴിയാതെ ഞങ്ങൾ വിഷമത്തിലാണ്. നീ സർവ ഖൈറിന്റെ വാതിലുകളും തുറന്നു തരണേ അല്ലാ. എല്ലാ കോവിഡും എല്ലാ വബാവും എല്ലാ ബലാവും നീ ഉയർത്തിക്കളയണേ അല്ലാ. കഴിഞ്ഞ റമദാനും അതിനോടനുബന്ധിച്ചുള്ള സമയങ്ങളും ഒന്നും ഞങ്ങൾക്ക് പള്ളിയിൽ പോലും പോകാൻ കഴിയാത്ത വിധം ഞങ്ങളായി പോയി. ഞങ്ങളതിൽ ക്ഷമിച്ചു നിന്ന് ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ചെയ്തു. അത് നിന്റെ പരീക്ഷണമാണ്. നിന്റെ പള്ളിയിൽ ഞങ്ങളാകത്തില്ലേ അല്ലാ. ഞങ്ങൾക്ക് സർവ അമലുകൾക്കും ഭാഗ്യം തരണേ അല്ലാ. ചെയ്ത അമലുകൾ, ചെയ്യുന്ന അമലുകൾ കബൂൽ ചെയ്യണേ അല്ലാ. കടങ്ങളുള്ളവരുടെ കടങ്ങൾ വീട്ടിത്തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ കൽബിൽ ഉദ്ദേശിച്ച ഏത് പ്രശ്നങ്ങളുണ്ടോ പ്രയാസങ്ങളുണ്ടോ നീ അത് നീക്കി തരണേ അല്ലാ. ഞങ്ങൾ ക്ലിയറായി കിട്ടേണ്ട ഏത് ലൈസൻസുകളുണ്ടോ പെർമിറ്റുകളുണ്ടോ അതെല്ലാം നീ എളുപ്പമാക്കി തരണേ അല്ലാ.
ഞങ്ങൾ തുടങ്ങി വെച്ച ഏത് കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ടോ അതെല്ലാം നീ തന്നെ പൂർത്തീകരിക്കാൻ എളുപ്പം ചെയ്യണേ അല്ലാ. ഞങ്ങളെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുത്ത് പൂർത്തീകരിച്ചു തരണേ അല്ലാ. അർഹമുർ റാഹിമീനായ റബ്ബേ, ഞങ്ങൾക്കെല്ലാം നിന്റെ ദീനിന്റെ ഖിദ്മത്തിന് നീ അവസരം വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. രോഗത്തിൽ ഞങ്ങൾ ആരെയും നീ കടത്തല്ലേ അല്ലാ. രോഗത്തിൽ വലക്കല്ലേ അല്ലാ. ചെറുതോ വലുതോ ആയ രോഗങ്ങൾ ഞങ്ങളിൽ ആർക്കുണ്ടോ, ഏത് രോഗമുണ്ടോ നീ സുഖപ്പെടുത്തണേ അല്ലാ. റബ്ബേ, സംസാര ശേഷിയില്ലാത്തവർക്ക് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, നീ സംസാര ശേഷി നൽകണേ അല്ലാ. തളർന്നു കിടക്കുന്നവരുണ്ട്, ഐസിയുയിൽ കിടക്കുന്നവരുണ്ട്, ഓപ്പറേഷൻ വിധിച്ചവരുണ്ട്, എല്ലാം നീ സലാമത്താക്കണേ അല്ലാ. വിദേശത്ത് പോകാൻ അധ്വാനിച്ച് പോയി വഴിക്ക് കുടുങ്ങിയവരുണ്ട്, നീ ഖൈറിന്റെ വഴികൾ തുറക്കണേ അല്ലാ. യാത്ര എളുപ്പമാക്കണേ അല്ലാ. ഞങ്ങൾക്കെല്ലാം സർവ വിഷയങ്ങളും എളുപ്പമാക്കണേ അല്ലാ. اللهم وما قضيت لنا من امر وشرعنا فيه بتوفيقك وتيسيرك فتممه لنا باكمل الوجوه واحسنها واجملها انك على كل شيء قدير وبالاجابه جدير. اللهم وما قضيت لنا من امر وشرعنا فيه بتوفيقك وتيسيرك فتممه لنا باكمل الوجوه واحسنها واجملها انك على كل شيء قدير وبالاجابه جدير. اللهم وما قضيت لنا من امر وشرعنا فيه بتوفيقك وتيسيرك فتممه لنا باكمل الوجوه واحسنها واجملها انك على كل شيء قدير وبالاجابه جدير. وادفع عنا وعن جمعياتنا ومعاهدنا جميع شر الكفرة والفسقة والظلمة والمبتدعة والحسدة يا أرحم الراحمين. أرحم الراحمين يا ربي. പതിനൊന്നിന് മഹല്ലുകളിൽ സുന്നത്ത് ജമാഅത്തിന്റെ യാതൊരു ചലനങ്ങളുമില്ലാത്ത ചലനമറ്റ് കിടക്കുമ്പോൾ കുറ്റ്യാടിയിലും പരിസരങ്ങളിലും ചെറിയ ഓല ശബ്ദ കെട്ടിത്തുടങ്ങിയ സിറാജുൽ ഹുദ എന്ന സ്ഥാപനം പതിനൊന്ന് മഹല്ലുകളിലും നീ പള്ളി തന്നു, മദ്രസ തന്നു, വേറെയും എത്രയോ ദശക്കണക്കിന് സ്ഥലങ്ങളിൽ സ്ഥാപനങ്ങൾ തന്നു. റബ്ബേ, അതിനെ സഹായിച്ച സഹകരിച്ച ആരെല്ലാമുണ്ടോ നീ അവർക്കത് കബൂൽ ചെയ്യണേ അല്ലാ. അവർക്കെല്ലാം സ്വർഗത്തിലിടം നൽകണേ അല്ലാ. ആ സ്ഥാപനത്തിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആര് നേർച്ച ചെയ്തോ സദഖ ചെയ്തോ അവർക്ക് ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, നിനക്കറിയാം ഈ പാവപ്പെട്ടവന്റെ കൽബിലുള്ള ഉദ്ദേശങ്ങൾ നിനക്കറിയാം. ഞങ്ങളെ സ്ഥാപനങ്ങളുമായി സുന്നത്ത് ജമാഅത്തുമായി ബന്ധപ്പെട്ട ഏത് കാര്യം കൽബിലുണ്ടോ അത് നീ എളുപ്പമാക്കി തരണേ അല്ലാ. നീ എളുപ്പമാക്കി തരണേ അല്ലാ. നീ എളുപ്പമാക്കി തരണേ അല്ലാ. ഹസ്ബുന അല്ലാഹു വ നിഅമൽ വക്കീൽ. ഹസ്ബുന അല്ലാഹു വ നിഅമൽ വക്കീൽ. حسبنا الله ونعم الوكيل ولا حول ولا قوة إلا بالله لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. أرحم الراحمين يا ربي.
ഞങ്ങളുടെ അലിമീങ്ങളിൽ ആര് രോഗത്തിലുണ്ടോ, പ്രത്യേകിച്ചും താജുശ്ശേരി തുടങ്ങി കോട്ടൂർ ഉസ്താദ് പരിമള ഉസ്താദ് തുടങ്ങി ഏത് പണ്ഡിതന്മാർക്ക് ചെറുത് വലുത് എന്ത് രോഗമുണ്ടോ, ഞങ്ങൾക്ക് എന്ത് രോഗമുണ്ടോ, നീ പരിപൂർണ ശിഫ നൽകി ആഫിയത്തോടെ തഖ്വയോടെ ലഭിക്കുന്ന വിധത്തിൽ ദീർഘായുസ് നൽകണേ അല്ലാ, അവരെ ദീർഘായുസ് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ താജുല്ലുലമയടക്കം, നൂറുല്ലുലമയടക്കം, ഖംസുല്ലുലമയടക്കം, അല്ലാഹുവേ മഞ്ഞനാടി ഉസ്താദടക്കം, ഞങ്ങളുടെ ബേക്കൽ ഉസ്താദടക്കം, വിട്ടുപിരിഞ്ഞു പോയ മുഴുവൻ ആലിമീകൾക്കും, സയ്യിദന്മാർക്കും ഉമറാക്കൾക്കും, മുഅ്മിനീകൾ മുഅ്മിനാത്തുകൾക്കും, ഞങ്ങളെ സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകർക്കും, മരിച്ചുപോയ എല്ലാവർക്കും, ഞങ്ങൾക്കും നീ സ്വർഗം തരണേ അല്ലാ, അവരെ ദറജകളേറ്റിക്കൊടുക്കണേ അല്ലാ, ഞങ്ങൾക്ക് നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തോടെ തത്വയോടെ ദീർഘായുസ് തരണേ അല്ലാ. സർവ ശർറുകളും നീ വലിച്ചെറിയണേ അല്ലാ, ആര് എന്ത് ശെറ് വലിച്ചു കൊണ്ടുവരുന്നവരുണ്ടോ അവരുടെ നെഞ്ചിലേക്ക് അത് നീ തിരിക്കണേ അല്ലാ, സർവ ശെറിൽ നിന്നും കാക്കണേ അല്ലാ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാ, ആ കലിമ ചൊല്ലി സന്തോഷത്തോടെ മരിപ്പിക്കണേ അല്ലാ. എവിടെ ഗർഭിണികളുണ്ടോ നീ സുഖപ്രസവം നൽകണേ അല്ലാ. എവിടെ കോവിഡ് രോഗികളുണ്ടോ നീ ശിഫ നൽകണേ അല്ലാ. ഏത് ക്യാൻസറോ അൾസറോ ട്യൂമറോ ഷുഗറോ പ്രഷറോ വേദനകളോ കടച്ചിലുകളോ കാഴ്ചക്കുറവോ കേൾവിക്കുറവോ സംസാരശേഷിയോ ഏത് രോഗം ആര് പ്രയാസം പറഞ്ഞോ നീ ശിഫ നൽകണേ അല്ലാ. അവസാനം ഞങ്ങളെല്ലാവരെയും നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൊടിക്കീഴിൽ സന്തോഷത്തിൽ ഒരുമിച്ചൂട്ടണേ അല്ലാ. ഈ മഹല്ലത്തിലും ഈ ജമാഅത്തിലും ഇതിന്റെ പരിസരങ്ങളിലുള്ള എല്ലാ ജമാഅത്തുകളിലും നീ സുന്നത്ത് ജമാഅത്ത് ഉറപ്പിച്ചു നിർത്തി ബർക്കത്ത് നൽകണേ അല്ലാ. ഈ ജമാഅത്തിനു വേണ്ടി അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന എല്ലാ ഭാരവാഹികൾക്കും ഈ നുസ്രത്തിനു വേണ്ടി അധ്വാനിക്കുന്നവർക്കും ശരീഅത്ത് കോളേജ് മദ്രസ പള്ളി തുടങ്ങിയതിനു വേണ്ടി അധ്വാനിക്കുന്നവർക്കും അവിടെ സേവനം ചെയ്യുന്ന ഉസ്താദുമാർക്കും അവരോട് സഹായിക്കുന്ന സഹകരിക്കുന്ന നാട്ടുകാർക്കും പുറം നാട്ടിലുള്ളവർക്കും വിദേശത്തുള്ളവർക്കും നാട്ടിലുള്ളവർക്കും ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവർക്കും ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകണേ അല്ലാ. ദുനിയാവും ആഖിറവും നീ ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങളെ അമലുകളിൽ ഇഖ്ലാസിനെ തരണേ അല്ലാ. നിസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു അമലിൽ ഞങ്ങൾക്ക് ഈ മഹത്തായ സമയത്ത്, ഈ മഹത്തായ ദിനത്തിൽ, രാത്രിയിൽ, ഈ മാസത്തിൽ താടുക നിന്നോട് പറയുന്നു, നീ നിസ്കാരത്തിൽ ഖുശൂഇന തരണേ അല്ലാ, നിസ്കാരത്തിൽ ഖുശൂഇന തരണേ അല്ലാ, നിസ്കാരത്തിൽ ഖുശൂഇന തരണേ അല്ലാ. ഒരൊറ്റ നേരത്തെ നിസ്കാരം തലാകാതെ ഖുശൂഇനോടെ നിർവഹിക്കാൻ മരണം വരെ ഭാഗ്യം തരണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين.
برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. എല്ലാവരോടും ദുആ ഉണ്ട്, വസിയ്യത്തുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച നിങ്ങളുടെ വീടുകളിലൊക്കെ ഇൻഷാഅല്ലാ സിറാജ് നദിയുടെ പെട്ടി വരും. ആ സമയത്ത് നിങ്ങൾ സഹായിച്ചു കൊടുക്കണം, നിങ്ങൾ വാങ്ങണം, നിങ്ങളൊക്കെ സഹകരിക്കണം എന്നുണർത്തുകയാണ് നമ്മളെല്ലാവരെയും സാധിക്കും.